السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: من أحب أزواجي وأصحابي وأهل بيتي ولم يطعن في أحد منهم ومات على حبهم كان معي في درجتي يوم القيامة. صدق رسول الله، صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بيدم بلمبي پرابان مڈچارے بیدام برابر وائل توپ
കുപ്പി കൊടുത്തോവർ എഴുപത് വാതിൽ തുറന്നാണ് എനക്കല്ലാ ആരും അറിയാത്ത ഇൽമാലതെന്നോവർ ഓരോരോ വാതിലിൻ വീതി അതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ നലവേരും ഐഷാ തൊളുതോരു ഉതുവാലെ നാൽപ്പതിറ്റാണ്ടോളം സുബഹി തൊളുതോവർ കശവേരും രാവിൽ നടന്നങ്ങ് നീങ്ങുമ്പോ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ ബിൽഖുതുബി റബ്ബാനി നജ്ജീന മിൻ കുല്ലി ആഫത്തി യാ അല്ലാ ആദിയ മൈത്തെ നൂറുല്ലാ അഹമ്മദ് നബിയിൽ സ്വല്ലല്ലാ അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാ ആദരവായ നബിയുല്ലാ ബദറിലും മേരിയ ശോഭ നബി ബീവി ആമിന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി അമന്ന ബി റസൂലില്ലാ അമന്ന ബി റസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ സയ്യിദവരുകൾ, ഈ പള്ളി കേന്ദ്രീകരിച്ച് സേവനാരംഗത്ത് നിസ്സീമവും അവർണ്ണനീയവുമായ മേഖലകളിൽ സുപ്രധാനമായ ദർസ് മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സുഹൃത്ത്, ഇവിടുത്തെ മുദർറിസും കൂടിയായ അബ്ദുറഊഫ് സഖാഫി, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിതന്മാർ, ജമാഅത്ത് പ്രസിഡൻ്റ് പ്രിയപ്പെട്ട അബ്ദുറഷീദ് സാഹിബ്, ഈ മഹത്തായ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് തെരഞ്ഞെടുത്ത സ്വാഗത സമിതിയുടെ ചെയർമാൻ, നമുക്കെല്ലാവർക്കും സുപരിചിതനായ ആദരണീയരായ പള്ളിക്കുഞ്ഞ് ഹാജി, ശബ്ദം ശ്രവിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കൽമോത്സുകരായ കരുത്തുറ്റ സഹപ്രവർത്തകർ, എനിക്കേറ്റവും താല്പര്യമുള്ള മുത്തഅല്ലിമീങ്ങൾ, ഈ പരിപാടി സംഘടിപ്പിച്ച നാളെയുടെ ഓരോ മഹല്ലും നിയന്ത്രിക്കേണ്ടുന്ന എസ് ബി എസിൻ്റെ ചുണക്കുട്ടികളായ വിദ്യാർത്ഥികൾ, ശബ്ദം ശ്രവിക്കുന്ന കാരണവർ, ചെറുപ്പക്കാർ, എനിക്കേറ്റവും താല്പര്യമുള്ള നല്ലവരിൽ നല്ലവരായ ചെറുപ്പക്കാർ, മറക്കപ്പുറത്തിരുന്ന് വിനീതൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ മൊഗർപ്പണ പള്ളിയുടെ പരിസരത്ത് നടക്കുന്ന ഈ മഹത്തായ അനുസ്മരണ ചടങ്ങിനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീക്ഷിക്കുകയും ശ്രവിക്കുകയും കണ്ട് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളും,
അല്ലാത്തവരും അൽഹംദുലില്ലാ വളരെയധികം അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. എസ് ബി എസിൻ്റെ വിദ്യാർത്ഥികളും ഇവിടെ പള്ളിയിൽ മതവിദ്യാഭ്യാസം നുകർന്നുകൊണ്ടിരിക്കുന്ന നാളെയുടെ ഇസ്ലാമിൻ്റെ കാവൽ ഭടന്മാരായി വളർന്നു വരേണ്ട മുതഅല്ലിമീങ്ങൾ, നാട്ടുപ്രമാണിമാരും മഹല്ലു ഭാരവാഹികളും ദീനി സ്നേഹികളുമായ നിങ്ങളുടെ പൂർണമായ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ ചടങ്ങിലാണ് നാം ഉള്ളത്. ഈ മഹത്തായ പരിപാടി ഇവിടെ നടക്കുമ്പോൾ, ഈ പരിപാടിയുടെ അവസാനത്ത് തബറുക്ക് വിതരണം ചെയ്യാൻ ഭക്ഷണ വിഭവങ്ങൾ നേർച്ചയാക്കിയവരും അതിനുവേണ്ടി സഹായിച്ചവരും സഹകരിച്ചവരും, അതിനു പുറമെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നാം പ്രാർത്ഥിക്കൽ ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ ചെലവിന് വേണ്ടി ഇവിടത്തെ മുഅദ്ദിൻ ഉസ്താദും മുഅല്ലിമീങ്ങളും ഓരോ വീടുകളിൽ കയറി ഇതിൻ്റെ ആവശ്യം പറഞ്ഞ് പണം സ്വരൂപിച്ചിട്ടുണ്ട്. ഇതിനോട് സഹകരിച്ച മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഭാരവാഹികളും ആദരണീയരായ സയ്യിദവരുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു തആല തങ്ങളുടെ വരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്ക. ഇന്നലെ രാത്രി തങ്ങളും ഞാനും ഒരേ പരിപാടിയിൽ ഉണ്ടായിരുന്നു. കറോപ്പാടി എന്ന പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരു അനുസ്മരണ ചടങ്ങായിരുന്നു അത്. തങ്ങളവരുകൾ നേരത്തെ വരികയും പ്രാർത്ഥിക്കുകയും പ്രഭാഷണം നടത്തുകയും നാളെ മുഖർപ്പണയിൽ വരുന്നുണ്ടല്ലോ, അവിടെ കാണാം എന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാൻ മനസ്സിലാക്കി നാളെ തങ്ങൾ കുറേ നേരം മുഖർപ്പണയിൽ സ്റ്റേജിൽ ഇരിക്കുമെന്ന്. അൽഹംദുലില്ലാ, അതും കരുതിയിട്ടാണ് തങ്ങൾ പ്രഭാഷണം തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. ആരും വിഷമിക്കേണ്ടതില്ല. തങ്ങൾ ഇൻഷാ അല്ലാ ഈ പ്രഭാഷണം അല്പം നേരം മാത്രമേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് തങ്ങളുടെ ഉപദേശവും അവിടുത്തെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും നടക്കുന്നതാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നേതൃത്വം ദീർഘകാലം നാഥൻ നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, ജമാഅത്ത് കമ്മിറ്റിയുടെയും മഹല്ല് നിവാസികളുടെയും പൂർണമായ സഹകരണത്തോടെ കഴിഞ്ഞ തവണ എസ് ബി എസിൻ്റെ കീഴിൽ ഇതുപോലെ ഒരു പരിപാടി നടന്നപ്പോൾ അതിൻ്റെ ചെയർമാനും ഞമ്മളെ ബഹുമാനപ്പെട്ട പള്ളിക്കുഞ്ഞ് ഹാജി അവരുകൾ തന്നെയായിരുന്നു. ഇത്തവണയും അവരെ തന്നെ ബന്ധപ്പെട്ടവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഹാജിയാരെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അള്ളാഹു ആ വീട്ടിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ മുഖർപ്പണയിലും ശുല്യത്തുമുള്ള
വിദേശത്തുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരുപാട് പ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ദുആകൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സുല്യത്ത് നിവാസികാരനും സൗദി അറേബ്യയുടെ മദീനയിലുള്ള താജുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ ഈ പരിപാടിയെ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകം ദുആകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇവിടെ വേദിയിൽ എത്തിയ ഉടനെ ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് ക, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകനായ കലന്തർ മാമ്പലി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അപകടത്തിൽപ്പെട്ട് വളരെ വിഷമകരമായ ഒരു ചുറ്റുപാടിലാണ്, ഗുരുതരമായ അവസ്ഥയിലാണ്. ഉസ്താദ് പ്രത്യേകിച്ച് ദുആകൾ ചെയ്യണം എന്ന് നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു തആല കലന്തർ മാമ്പിളി ഉൾപ്പെടെ മഹത്തായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരിൽ, അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരിൽ ആരെല്ലാം രോഗികളായി കിടക്കുന്നുണ്ടോ അവർക്കെല്ലാം അല്ലാഹു ഈ മുഖർപ്പണയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബറക്കത്തുകൊണ്ട്, ഈ പള്ളിയുടെ ബറക്കത്തുകൊണ്ട്, ഈ സദസ്സിൽ നാം ഏതെല്ലാം മഹാന്മാരെ അനുസ്മരിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ബറക്കത്തുകൊണ്ട് അല്ലാഹു കാമിലായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആകൾ ചെയ്യുകയാണ്. സഹോദരന്മാരെ, മഹാന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇത്. മഹാന്മാരെ അനുസ്മരിച്ച് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? ഇവിടെ നാം താജുൽ ഉലമയെപ്പോലെയുള്ള സാദാത്തുക്കളെയും ഷംസുൽ ഉലമ, നൂറുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ആലിമീങ്ങളെയും ഓർക്കുന്നുണ്ട്. എന്നാൽ അവരെ പറഞ്ഞതുകൊണ്ടോ, അവരെ പറയുന്നത് കേട്ടതുകൊണ്ടോ, അവരെ അനുസ്മരിക്കുന്നത് കൊണ്ടോ നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മഹാന്മാരെ അനുസ്മരിച്ചാൽ ലഭ്യമാകുന്ന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതു കാണാം. അതിൽ ഒന്ന്, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, തൻസിലു റഹ്മത്തു ഇൻദ ദിക്രി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ പറയുന്ന നേരത്ത്, താജുൽ ഉലമയും ഷംസുൽ ഉലമയും നൂറുൽ ഉലമയും അവരൊക്കെ സ്വാലിഹീങ്ങളല്ല എന്ന് അഭിപ്രായമുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. സ്വാലിഹീങ്ങളെ പറയുന്നിടത്തും ഓർക്കുന്നിടത്തും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവതരിക്കും എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ തീർച്ചയായും ഈ സദസ്സിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കും എന്നതിൽ സംശയമില്ല. അത്തരത്തിലുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. രണ്ടാമത്തേത്, മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ മഹാന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെ അയവിറക്കുമ്പോൾ നമുക്ക് ദീനീ പ്രബോധന രംഗത്ത്, പ്രാസ്ഥാനിക രംഗത്ത് നമുക്ക് വലിയ ഓരോ പ്രസ്ഥാനങ്ങളിലും ഉറച്ചു നിൽക്കാൻ അവരുടെ ചരിത്രങ്ങൾ പ്രേരകമാണ് എന്നതാണ്. ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, മഹല്ല് ഭാരവാഹികളായി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു ജമാഅത്ത് കമ്മിറ്റി നേതൃത്വം നൽകുമ്പോൾ, ഒരു സംഘടനയിൽ നേതൃത്വം നൽകുമ്പോൾ, ഒരു മാനേജ്മെന്റിന് നേതൃത്വം നൽകുമ്പോൾ,
ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ പ്രയാസമുണ്ട് എന്ന് കരുതിയിട്ട് പിന്മാറുകയാണോ വേണ്ടത്? അതല്ല, എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ടതാണോ വേണ്ടത് എന്നത് മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് ആത്മവീര്യം തരും എന്നത് മറ്റൊരു കാരണമാണ്. അതിന് ധാരാളം പറയാനുണ്ട്, ഇപ്പോൾ അതിനൊന്നും നേരമില്ല. മൂന്നാമത്തത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഞാനൊരു നാടൻ എക്സാമ്പിൾ, നാടൻ കോഴി എന്ന് പറഞ്ഞ പോലെ നാടൻ എക്സാമ്പിൾ, ഒരു സാധാരണ ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സ്റ്റേജിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ചിത്രം വരച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു ചിത്രം, ചിത്രം വരക്കാൻ പറ്റോ പറ്റൂല വിഷയം വരെ, ഞാൻ മസാല പറഞ്ഞതല്ല, ഉദാഹരണം പറയാം. സങ്കല്പിക്കുക, ഒരു ചിത്രം വരച്ചു, എന്നാൽ എല്ലാവരും ആ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു മാഷാ അല്ലാഹ്. എല്ലാവരും ലൈക്കും അടിച്ചു, കമൻറ്റും അടിച്ചു, നല്ല പിക്ചറാ, വെരി നൈസ് പിക്ചർ, കമൻ്റ് അടിച്ചു. ചിലർ മാഷാ അല്ലാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു നീങ്ങി. കൂട്ടത്തിൽ ഒരു ബുദ്ധിമാൻ, അത് നിങ്ങൾ തന്നെ സങ്കല്പിച്ചാൽ മതി, സങ്കല്പിക്കാമല്ലോ, സങ്കല്പിക്കുന്ന വിരോധമല്ലല്ലോ, എന്തും സങ്കല്പിക്കാം. കൂട്ടത്തിൽ ഒരു ബുദ്ധിമാൻ, അവൻ ഈ ചിത്രം കണ്ട സമയത്ത് മാഷാ അല്ലാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഒരു ലൈക്ക് കൊടുത്ത് നിർത്തിയില്ല. പിന്നെ എന്ത് ചെയ്തു? അവൻ ബന്ധപ്പെട്ടവരോട് ചോദിച്ചു, ഈ ചിത്രം വരച്ചത് കോൻ ഹേ, ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞു, അത് സുല്യ ഗാന്ധിനഗരത്തെ ഒരു ചങ്ങാരിയാണ് എന്നാണ്. ഈ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? നേരെ പോയി സുല്യ ഗാന്ധിനഗർ. സുല്യ ഗാന്ധിനഗറിൽ എത്ര ചങ്ങായിമാരുണ്ട്? പ്രസിഡന്റ് പറഞ്ഞത് സുല്യ ഗാന്ധിനഗറിലെ ഒരു ചങ്ങായിയാണ് എന്നാണ്. ഏത് ചങ്ങായി എന്ന് അറിഞ്ഞിട്ടില്ല, പേരും അറിയില്ല, അഡ്രസ്സും അറിയില്ല, സൺ ഓഫും അറിയില്ല. പക്ഷെ ഈ മനുഷ്യൻ നേരെ ഗാന്ധിനഗർ പോയി. സുല്യത്ത് ഗാന്ധിനഗറില്ലേ? അല്ലേ, ഗാന്ധിനഗർ പോയി. ഗാന്ധിനഗറിൽ പോയി ഈ ചങ്ങായിനെ തേടി പിടിക്കുകയാണ്, എവിടെ ഈ ചങ്ങായി കിടക്കണ്. അപ്പൊ പള്ളിയിൽ കുറേ ജനങ്ങളുണ്ട്, അവരോട് പോയി ചോദിച്ചു, ഇവിടെ ആരാ? നമ്മളെ മുഖർപ്പണ സ്റ്റേജിൽ ഞാനൊരു ചിത്രം കണ്ടല്ലോ, ആ ചിത്രം വരച്ച ചങ്ങായി ആരാ? എനിക്ക് ഓനെ ഒന്ന് കാണണം. അപ്പൊ നാട്ടുകാർ പറഞ്ഞു കൊടുത്തു, അത് ഇന്നാൽ ഇന്നയാളെ മോനൊരുത്തനുണ്ട്, ഓ നല്ല ചിത്രം വരക്കും, ഓനായിരിക്കും. അപ്പൊ ഇയാള് നേരെ അച്ചങ്ങായിൻ്റെ അടുത്ത് പോയി, പോയിട്ട് ചോദിച്ചു, അല്ല മുഖർപ്പണ വേദിയിൽ ഞാനൊരു ചിത്രം കണ്ടല്ലോ, ആ ചിത്രം വരച്ചത് നിങ്ങളാണോ? ഓൻ പറഞ്ഞു, അതെ ഞാനാണ്. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, ചോദിച്ചോട്ടെ? ആ ചോദിക്കാലോ, സംശയം എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതായത്, നിങ്ങൾ ഇത്രയും നല്ല രൂപത്തിൽ ചിത്രം വരക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ എവിടെ നിന്നാണ് ഈ കഴിവ് നേടിയെടുത്തത്? അപ്പൊ ഇയാൾക്ക് അറിയേണ്ടത് അതാണ്. അപ്പൊ ഓം പറഞ്ഞു, ഞാന് ആദ്യം ചിത്രം വരക്കുന്ന ആളൊന്നും ആയിരുന്നില്ല, ഞാൻ ആദ്യം ഇങ്ങനെ വരച്ചു, പിന്നെ അങ്ങനെ വരച്ചു, കുറേ വരച്ചു, പിന്നെ കുറേ കഴിഞ്ഞ് എൻ്റെ ചിത്രം വരക്കുന്നതൊക്കെ നന്നായി വന്നു, ഇപ്പം ഞാൻ നല്ല ചിത്രം വരക്കുന്നവനായി. അപ്പം ഈ ബുദ്ധിയുള്ളവനക്ക് തോന്നി, ഞാനും ഒരു ചിത്രം വരക്കുന്നവനാകണം. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വഴികളെല്ലാം ഈ പോയ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. കുറേ കാലം കഴിഞ്ഞു നോക്കുമ്പോൾ ഇച്ചങ്ങായിയും നല്ലൊരു ചിത്രം വരക്കുന്ന ആളായി മാറി. എന്നാൽ ഇവിടെ ഈ ചിത്രം വരച്ചത് കണ്ടപ്പോൾ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ നേട്ടം കിട്ടിയത് ആർക്കാണ്? മാഷാ അല്ലാന്ന് കമൻറ്റ് പറഞ്ഞ് നിർത്തിയവനാണോ? അല്ല. ഒരു ലൈക്ക് അടിച്ച് നിർത്തിയവനാണോ? അല്ല. പിന്നെ ഞാനും അതുപോലെ ഒരു ചിത്രം വരക്കുന്ന ആളാകണം. ആ ചിത്രം വരച്ചത് ആരാണ്? അയാൾ ഇങ്ങനെ ചിത്രം വരക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള വഴികൾ സ്വീകരിച്ചത് എന്തൊക്കെയാണ് എന്നൊക്കെ ശരിക്കും പഠിച്ച് പിന്നീട് താനും ഒരു ചിത്രം വരക്കാനുള്ള ഒരാളായി മാറി. എന്നാൽ സുഹൃത്തുക്കളെ, ഇതുപോലെയാണ് മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ
നല്ല ബുദ്ധിയുള്ളവനാണോ? മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു നിർത്തൂല. ആ ചരിത്രം പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് നിർത്തൂല. പിന്നെയോ ശരിക്കും പഠിക്കൂ. താജുൽ ഉലമ വഫാത്തായി 3 വർഷങ്ങൾ പിന്നിട്ടുവല്ലോ. എം എ ഉസ്താദ് വഫാത്തായി 2 വർഷം പിന്നിട്ടുവല്ലോ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദും വഫാത്തായി വർഷങ്ങളോളം പിന്നിട്ടുവല്ലോ. എന്നാലും അവരെയെല്ലാം ലോകത്തുള്ള ജനങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടല്ലോ. എന്തേ അവരെ ഓർക്കാനുള്ള കാരണം? കാരണം അവരുടെ ജീവിത ശൈലി എല്ലാവർക്കും ഓർക്കാൻ പറ്റിയതാണ് കേട്ടോ. എന്തായിരുന്നു അവരുടെ ജീവിത ശൈലി? അതാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. തീർച്ചയായും അള്ളാഹുവിൽ വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്ത് ആ വിശ്വാസമനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിനനുസരിച്ച് സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്ത് ജീവിച്ചവർ സയജ് അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. ആ മഹാന്മാരെ അള്ളാഹു മുഅ്മിനീങ്ങളെ മനസ്സിൽ അവരോട് സ്നേഹമിട്ടു കൊടുക്കുന്നു. അപ്പൊ താജുൽ ഉലമയോടും ഷംസുൽ ഉലമയോടും അതിനേക്കാളും മുമ്പ് പറയട്ടെ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം അശ്ശൈഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് ഷെയ്ഖ് ജീലാനി വഫാത്താഴി എത്ര വർഷങ്ങൾ പിന്നിട്ടു, എന്നാലും മുഖർപ്പണക്കാർ ഇപ്പോഴും ഷെയ്ഖ് ജീലാനി തങ്ങളെ ഓർക്കുകയാണ്. കാരണം എന്തേ? അവർ അല്ലാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിച്ചവരാണ് കേട്ടോ. ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ മൊയ്ലിയാരെ? ഒറ്റ വാക്കിൽ മറുപടി പറയണം. ഓൺലി വൺ സെന്റൻസ്, ഒറ്റ വാക്യം, ഒന്നിലധികം വാക്യം ഉണ്ടാവില്ല. ഒറ്റ വാക്യത്തിൽ മറുപടി പറയണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഇസ്ലാം? അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരമാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. കാരണം നിസ്കാരം മാത്രമാണോ ഇസ്ലാം? അല്ലാത്ത ഒരുപാട് ഇബാദത്തില്ലേ? റമദാൻ മാസത്തിൽ നോമ്പാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? എന്നാ പിന്നെ നിസ്കാരമല്ലേ? അപ്പൊ ഒന്നും പറയാൻ പറ്റൂല. ഒറ്റ വാക്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മറുപടി പറയാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു മറുപടിയുണ്ട്. അതെന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തഅദീമുമാ അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം. വതഹ്ഖീറുമാ ഹഖറല്ലാഹ് അല്ലാഹ് നിസ്സാരപ്പെടുത്തിയതിനെ പരിഗണിക്കാതിരിക്കലാണ് ഇസ്ലാം. അല്ലാഹ് ബഹുമാനിച്ചവരല്ലേ അമ്പിയാക്കൾ, അല്ലാഹ് ആദരിച്ചവരല്ലേ ഔലിയാക്കൾ, അല്ലാഹ് പ്രത്യേകം പരിഗണിച്ചവരല്ലേ തങ്ങന്മാർ, അല്ലാഹ് പ്രത്യേകം സ്നേഹിച്ചവരല്ലേ ആലിമീങ്ങൾ. അവ ഔലിയാക്കളെ ബഹുമാനിക്കണം, നബിമാരെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. അതാണ് ഇസ്ലാം. കേവലം മനുഷ്യന്മാരെ മാത്രമാണോ? അല്ല. അല്ലാഹ് ഒരു ജീവിയെ ബഹുമാനിച്ചാൽ
ആ ജീവിയെയും ബഹുമാനിക്കണം. അതാണ് ഇസ്ലാം. ജീവിയെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെയോ ചെറുപ്പക്കാരെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലുള്ളൊരു ജീവിയാണ് തവള എന്ന ജീവി. ഇവിടെ തവള എന്നല്ലേ പറയാ, അല്ലേ കപ്പ എന്ന് പറയും. ഇവിടെ കപ്പ എന്നറിയോ? ഏ തവള അല്ലേ, തവള. തപ്പല വേറെ. തപ്പല എന്ന് പറഞ്ഞാൽ ബൈക്കാൻ വേണ്ടി വെക്കുന്ന സാധനം തപ്പല. ഇത് തവള എന്ന് എൻ്റെ നക്കിണിക്ക് ഭാഷയിൽ പറയും, കപ്പ എന്ന് പറയും. കന്നഡയിലും കപ്പ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫ്രോഗ് എന്ന് പറയും. ഈ തവള, തവളയെ അല്ലാഹ് പ്രത്യേകം ബഹുമാനിച്ചിട്ടുണ്ട്. ചില ഉമ്മമാർക്കൊരു സൂക്കേടുണ്ട്. നമ്മളെ മൊഗർപ്പണയിലെ ഉമ്മമാർക്ക് അങ്ങനത്തെ സൂക്കേടില്ല എന്ന് എനിക്കറിയാം. കാരണം സൂക്കേടുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി എവിടെ വെച്ചതാണെന്ന് തന്നെ എനിക്കറിയുന്നില്ല. ചിലപ്പോൾ മെല്ലെ കൊണ്ടുപോയി വണ്ടിൻ്റെ ടയർ പഞ്ചർ ചെയ്താൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ചില ഉമ്മമാർക്കുള്ള സൂക്കേട്? വീട്ടിലേക്ക് തവള വരാൻ പാടില്ല. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു സൂക്കേട്? ഇല്ലല്ലോ. വീട്ടിലേക്ക് തവള വന്നുകൂടെ? വീട്ടിലേക്ക് തവള വന്നുകൂടാ. എന്തേ കാരണം? തവള കണ്ടാൽ ഉടൻ തന്നെ പറയും ആരോ മാട്ടം ചെയ്തിട്ടുണ്ട്, ആരോ ഭസ്മം കൊണ്ടുവന്ന് ചൊരിച്ചിട്ടുണ്ട്, ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകല്ലേ ജനങ്ങളെ. ഞങ്ങളെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് എന്തിനാണ് തവളയെ തെറ്റിദ്ധരിക്കുന്നത്? ഒരിക്കലും മനുഷ്യനെ തെറ്റിദ്ധരിച്ചുകൂടാന്ന് മാത്രമല്ല, ഒരു ജീവിയെപ്പോലും തെറ്റിദ്ധരിച്ചുകൂടാ. എന്നാൽ തവള ഒരു വീട്ടിൽ വന്നാൽ ഉടനെ പാവം ചില ഉമ്മമാര് ചെരുപ്പെടുത്തിട്ട് തവളയെ അങ്ങ് അടിച്ചു കൊല്ലൂ. അപ്പൊ എന്തേ ഉമ്മമാരെ, നിങ്ങൾ തവളയെ കൊന്നത് അതാരോ മാട്ടം ചെയ്തിട്ട് വന്നതാണ് എന്നൊരു ധാരണയാണ്. ഇല്ലട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകല്ലേ. തവള എന്നത് വലിയ ബഹുമാനമുള്ള ജീവിയാണ്. മഴക്കാലത്ത് തവള വീട്ടിൽ കൂടുതലും വരും. അതിൻ്റെ അർത്ഥം മഴക്കാലത്താണ് കൂടുതൽ മാട്ടം ചെയ്യുന്നത് എന്നാണോ? അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുതല്ലോ. നനവുണ്ടായാൽ തവള എവിടെ വരും? ചിലപ്പോൾ ഹൗലുംകരയിൽ തവള വരും. അതിൻ്റെ അർത്ഥം ഹൗലുംകരയിൽ വന്നിട്ട് ഒരാൾ മാറ്റം ചെയ്തു എന്നാണോ? എന്നാൽ തവളക്ക് പ്രത്യേകമായ ഒരു ബഹുമാനമുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ജനങ്ങളെ നിങ്ങൾ തവളയെ കൊല്ലരുത് കേട്ടോ. ജീവികളുടെ കൂട്ടത്തിൽ കൊല്ലൽ സുന്നത്തായ ജീവിയുണ്ട്, കൊല്ലൽ നിർബന്ധമായ ജീവിയുണ്ട്, കൊല്ലാൻ പാടില്ലാത്ത ജീവിയും ഉണ്ട്. എന്നാൽ കൊല്ലാൻ പാടില്ലാത്ത ജീവികളുടെ കൂട്ടത്തിൽ പെട്ടതാണ് തവള. എന്തേ കാരണം? തവളയെ അല്ലാഹ് ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അതുകൊണ്ട് തവളയെ ബഹുമാനിക്കണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല ഉസ്താദെ, എന്തേ തവളയെ അല്ല ബഹുമാനിക്കാനുള്ള കാരണം? തവളക്ക് മറ്റു ജീവികളിൽ ഇല്ലാത്ത പ്രത്യേകതയുണ്ട്. ഏത് ജീവി എടുത്തു നോക്കിയാലും എല്ലാ ജീവികളും അല്ലാഹുവിന് ദിക്കറ് ചൊല്ലും. പക്ഷേ ആ ജീവികൾ ദിക്കറ് ചൊല്ലുന്നതിന് സമയങ്ങളുണ്ട്. പക്ഷേ സമയമില്ലാതെ എപ്പോഴും നിരന്തരമായി തസ്ബീഹ് ചൊല്ലുന്നൊരു ജീവിയാണ് തവള. അതുകൊണ്ട് നിങ്ങൾ തവളയെ കൊന്നാൽ തസ്ബീഹ് ചൊല്ലുന്ന ജീവിയെ കൊന്നു എന്ന് വരും. അതുകൊണ്ട് തവളയെ കൊല്ലല്ലേ നാട്ടുകാരെ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തവളയെ ബഹുമാനിക്കണം. കാരണം അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അതുകൊണ്ട് തവളയെ ബഹുമാനിക്കണം. ജീവിയെ മാത്രമല്ല, ജീവനില്ലാത്ത ഒരു വസ്തു, പക്ഷെ അല്ലാഹ് അതിനെ ബഹുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ ബഹുമാനിക്കണം. അതാണ് ഇസ്ലാം. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെ പള്ളിയുടെ ഖിബ്ല,
പള്ളിയുടെ കിബില എങ്ങോട്ടാണ്? പള്ളിയുടെ കിബില എങ്ങോട്ട്? അല്ലേ, അങ്ങനല്ലേ, ഇങ്ങനെ തന്നെയല്ലേ. പള്ളിയുടെ കിബില അങ്ങോട്ടാണ്. കിബിലയുടെ ഭാഗത്തേക്ക് വലിയ മഹത്വമുണ്ട്. കാരണം കഅബയിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഭാഗമാണത്. അതുകൊണ്ടല്ലേ അഞ്ചു വഖത്ത് നിസ്കരിക്കുമ്പോൾ അല്ല, ഏത് നിസ്കാരം നിസ്കരിക്കുമ്പോഴും കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ നിസ്കരിക്കുന്നത്. കാരണം അത് അല്ലാഹുവിൻ്റെ ഓർഡറാണ്. എന്നാൽ ആ കഅബയിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഖിബ്ലയുടെ ഭാഗമില്ലേ, ആ ഭാഗത്തിന് വലിയ മഹത്വമുണ്ട്. അപ്പൊ എനിക്കിപ്പോ തുപ്പാൻ വരുന്നു എന്ന് കരുതാം, തുപ്പാൻ വരുന്നു. എന്നാൽ ഞാൻ ഇങ്ങോട്ട് തുപ്പാം, തുപ്പാം. അതേ സമയത്ത് ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ തുപ്പാൻ പാടില്ല. ഖിബ്ലയുടെ ഭാഗം ഇതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് തുപ്പാൻ പാടില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം ആ ഭാഗത്തിന് പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ലൈസൻസ് തന്നെ ഇല്ല, എങ്ങോട്ട് വേണമെങ്കിൽ തുപ്പ, ഓൾ ഇന്ത്യ പെർമിറ്റാണ്, എവിടെ വേണമെങ്കിൽ തുപ്പ. ഇത് ഇസ്ലാമിന്റെ നിയമമാ പറയുന്നത്, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. തുപ്പിയാലോ? തുപ്പിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഫല ജിഹതൽ ഖിബ്ല വലം യുവാരിഹ ജാഅ യൗമൽ ഖിയാമത്തി وتفلته بين عيني ورال قبلയുടെ ഭാഗത്തേക്ക് തുപ്പി, പക്ഷേ വലം യുവാരിഹ ആ തുപ്പിയത് മണ്ണുകൊണ്ട് മൂടിയില്ല, അതിനെ മറച്ചു വെച്ചില്ല, ജനങ്ങൾ കാണാത്തതുപോലെ ഒരു മറ വെച്ചില്ല. തുപ്പിയത് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. തുപ്പിയത് നേരെ ഖിബ്ലയുടെ ഭാഗത്തേക്കാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഅ യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ വരും അറിയോ? ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയവൻ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ദുനിയാവിൽ അവൻ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയവനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളം അല്ലാഹ് ഇവന്റെ ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ? വതുഫുലതുഹു ബൈന ഐനൈഹി, നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഇവൻ തുപ്പിയതുണ്ടല്ലോ, അത് ഇവന്റെ രണ്ടു കണ്ണുകൾക്കിടയിൽ വരുന്നു. ഈ രണ്ടു കണ്ണുകൾക്കിടയിൽ ഇവൻ തുപ്പിയതിനെ അല്ലാഹു വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു. തുപ്പിയ അടയാളം ഇവിടെയുണ്ടാകും. മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരും ഇവനെ നോക്കിയിട്ട് പറയും, കണ്ടില്ലേ കണ്ടില്ലേ, ഇവൻ ദുനിയാവിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയവനാണ് കേട്ടോ. അപ്പൊ അല്ലാഹ് ബഹുമാനിച്ച ഭാഗമാണ് ഖിബ്ലയുടെ ഭാഗവും. ആ ഖിബ്ലയുടെ ഭാഗത്തെ ബഹുമാനിച്ചില്ല എന്ന് കണ്ടാൽ അവന്റെ ഇസ്ലാം പൂർണ്ണമല്ല. അങ്ങനെ ബഹുമാനിച്ച മഹാന്മാരിൽ പെട്ടവരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളിൽ പെട്ട മഹാനാണ് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലമ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. വേദം വിളമ്പി പറാവാൻ മടിച്ചാരേ, വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോവർ. എല്ലാ ഉസ്താദുമാരും വാള് പറയൂല, എല്ലാ വാള് പറയുന്നവർ ഉസ്താദുമാരും അല്ല. വാള് പറയുന്നവരും ഉസ്താദുമാരുമാണ്, വളരെ അല്പം ചില ആളുകളെ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ മുദരിസ് ഉസ്താദ് അബ്ദുർ റൌഫ് സഖാഫി, അള്ളാഹു അയാൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തത്? ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ ഉസ്താദ് ഇവിടെ ദർസ് നടത്തുന്നു, ഇൽമുണ്ട്, അതിൻ്റെ കൂടെ വാലും പറയുന്നുണ്ട്. എന്നാൽ സാധുവായ ഞാൻ വാല് പറയും, എനിക്ക് ഇൽമില്ല. അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, അവർ ഇൽമുണ്ട് പക്ഷേ നല്ല കിതാബ് തിരിയും, ഏത് മസല ചോദിച്ചാലും
നല്ലോണം മറുപടി പറയാൻ അറിയും, പക്ഷേ വാള് പറയാൻ തീരെ അറിഞ്ഞുകൂടാ. അങ്ങനെ ചില ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ ആലിമാണ്, വലിയ ആലിമാണെന്ന് മാത്രമല്ല ആദ്യകാലത്ത് വാള് പറയാനുള്ള കഴിവില്ല, ഇൽമുണ്ട്, പക്ഷെ ഉള്ള ഇൽമനുസരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ എണീറ്റ് വാള് പറയാൻ തുടങ്ങുമ്പോ എന്തോ ഒരു തടസ്സം, എന്തോ ഒരു പേടി, ഒരു തടസ്സം, വാള് പറയാൻ കഴിയുന്നില്ല. ഒരു ദിവസം ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങിയപ്പോൾ, അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് ഉറക്കുണ്ടോ? ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തവർ ഉറക്കാണത്, തീരെ ഉറക്കം വരാത്തൊരു നേരാണത്. ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ഉറക്കുണ്ട്. എപ്പോ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെയിച്ചിട്ട് നല്ല പൊരിച്ച മീനെല്ലാം തിന്നിട്ട് കൈക്കാല് നീട്ടിയിട്ട് ബയറങ്ങ് വീർപ്പിച്ചിട്ട് ഉറങ്ങുന്നൊരു ജദ്രത്തിൻ്റെ ഉറക്കുണ്ട്, അത് തീരെ പറക്കില്ലാത്തവർ ഉറക്കാണ്. ഉറങ്ങിയാൽ മസ്താനായി പോകും, അങ്ങനത്തെ ഒരു ഉറക്കാണത് അല്ലേ? അങ്ങനെയുള്ളൊരു ഉറക്ക്, ആ ഉറക്ക് ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ നല്ല ഉറങ്ങിയാൽ ബർക്കത്തുള്ളൊരു ഉറക്കുണ്ട്, അതെപ്പോഴാണ്? ളുഹർ ബാങ്കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഉറക്ക്. അതിൻ്റെ പേരാണ് കൈലൂലത്തിൻ്റെ ഉറക്ക്. രാത്രി മുഴുവനും ഉറങ്ങുന്നവനുക്ക് ആ ഉറക്കിൻ്റെ ആവശ്യമില്ല, കാരണം ഉറങ്ങിയ ഉറക്ക് എന്നെ കൂടിപ്പോയല്ലോ. പിന്നെ അത് ഡിലീറ്റ് ചെയ്താൽ നോക്കിയാൽ മതി. അതേ സമയത്ത് രാത്രി ചില ആളുകൾ കുറച്ചേ ഉറങ്ങൂ, സുബിഴി ബാങ്കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് എണീക്കും. എന്തിനാണ്? അരമണിക്കൂർ മുമ്പ് എണീക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ. അവർക്ക് ഒരു പ്രത്യേകം പരിഗണിക്കപ്പെടുന്നൊരു ഉറക്കാണ്. ആ നേരത്തെ ഉണർന്നത് കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോയ ഉറക്കിനെ ഒന്നും കൂടി ഖളാ വീട്ടാനുള്ളൊരു ഉറക്ക്, അതാണ് ളുഹർ ബാങ്കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഉറക്ക്. അത് വലിയ ബറക്കത്തുള്ള ഉറക്കാണ് കേട്ടോ. നമ്മളെ മൊഗർപ്പണയിൽ ഇപ്പൊ ആ ഉറക്കുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല, റൗഫ് സഖാഫിയുടെ ദർസിൽ. എന്നാൽ ഞങ്ങളൊക്കെ ഓതിപ്പഠിക്കുന്ന സമയത്ത് വേറെ ഒരൊറ്റ നേരത്തും ഉറങ്ങിയാൽ ഉസ്താദുമാർ പടി കൊണ്ടുവരും, ഓതിപ്പഠിക്കടാ, ഉറങ്ങാൻ പാടില്ല. പക്ഷേ ഉസ്താദുമാരുടെ സമ്മതത്തോടെ പകൽ സമയത്ത് ഉറങ്ങുന്നൊരു നേരമുണ്ട്. അപ്പൊ ഉസ്താദും ഉറങ്ങും, ശിഷ്യന്മാരായ ഞങ്ങളും ഉറങ്ങും. എപ്പോ? ളുഹർ ബാങ്കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ്. കാരണം അത് നല്ല ഉന്മേഷം കിട്ടുന്ന ഉറക്കാണത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് രാത്രി നേരത്തെ ഉണരുന്നവരാണെങ്കിൽ ഉറങ്ങാനുള്ള ഒരു സമയം പറഞ്ഞു തന്നതാണ്. ഇനി ഉമ്മമാരെ ഇങ്ങനൊരു ഉറക്കുണ്ട് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി ഉറങ്ങൽ നിർബന്ധമാണെന്ന മസലയില്ല. ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ ഉച്ചയ്ക്ക് ഭർത്താക്കന്മാർക്ക് ചോറ് കിട്ടാതിരുന്നാൽ പിന്നെ ഭർത്താക്കന്മാർ എന്നെ ശാപം വെക്കൂ, അല്ലാഹു കാക്കട്ടെ. ഇയാൾ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഭാര്യമാർക്ക് തീരെ പരിചയമില്ലാത്തൊരു ഉറക്കും കൂടി പരിചയപ്പെടുത്തി കൊടുത്തല്ലോ, ഞങ്ങൾ കുടുങ്ങിപ്പോയി എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഭർത്താക്കന്മാർ സങ്കടം പറയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ളുഹ്ർ ബാങ്കൊടുക്കുന്നതിന് തൊട്ട് മുമ്പങ്ങ് ഉറങ്ങിയപ്പോ ആ ഉറക്കിൽ വന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. പേരമകനാണ്, പുള്ളിയാണ്, പേരക്കുട്ടിയാണ് ഷെയ്ഖ് ജീലാനി തങ്ങള്. ഷെയ്ഖ് ജീലാനിയോട് ചോദിച്ചു, അല്ല മോനെ അബ്ദുൽ ഖാദിർ, മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ, മുഖത്ത് എന്തോ ഒരു സാഡ്നെസ് ഉണ്ടല്ലോ, വിഷമമുണ്ടല്ലോ. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തങ്ങളെ അവിടുന്ന് എന്റെ നേതാവാണ്, എന്റെ ഗ്രാൻഡ് ഫാദറാണ്, വെല്ലുപ്പയാണ്, എനിക്ക് അള്ളാഹു താല ഇൽമ് തന്നിട്ടുണ്ട്. പക്ഷേ ആ ഇൽമ് ജനങ്ങൾക്ക് മുന്നിൽ എണീറ്റു നിന്ന് വാള് പറയണമെന്ന് വിചാരിക്കുമ്പോ എന്തോ ഒരു തടസ്സം തോന്നുന്നു, എനിക്ക് വാള് പറയാൻ സാധ്യമല്ല, ആ ഒരു സങ്കടമാണ് എൻ്റെ മുഖത്തുള്ളത്. ഏത് വിഷയത്തിനും പരിഹാരം കാണിക്കുന്ന നേതാവല്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ചെയ്തു? മോനെ അബ്ദുൽ ഖാദിർ, വായ വന്ന് തുറക്കുമോ? അവിടുന്ന് വായ തുറന്നു. വായ തുറന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വായയിൽ തുപ്പിക്കൊടുത്തു. ഇത് സ്വപ്നത്തിൽ നടന്ന സംഭവമാണ്. ആ തുപ്പിക്കൊടുത്തതിന് ശേഷം ദുഹുർ നിസ്കാരത്തിന് സമയമായപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളും നിസ്കാരത്തിന് വേണ്ടി ഉണർന്നതാണ്. നിസ്കാരം കഴിഞ്ഞു. പള്ളിയിൽ ഒരുമിച്ചുകൂടിയ ജനങ്ങൾക്ക് മുന്നിലങ്ങ് എണീറ്റ് നിന്നു, നീണ്ട വാലങ്ങ് പറയാൻ തുടങ്ങി. അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സം ഇപ്പോൾ ആ തടസ്സമില്ല. കാരണം നേതാവായ തങ്ങള് ഷെയ്ഖ് ജീലാനി തങ്ങളെ വായയിൽ തുപ്പിക്കൊടുത്തതാണ്. അതല്ലേ ഉമ്മമാരെ നിങ്ങളെ മുഹയ്യദ്ദീൻ മാലയിലുള്ളത്? വേദം വീളമ്പിപ്പറാവാൻ മടിച്ചാരേ, വേദാംബറവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. എന്തുവാല്? എന്റെ വാളാണോ? അല്ല. കാരണം നബിത്തങ്ങളെ തുപ്പുനീര് കിട്ടിയ നാവാണത്. ആ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാള് അത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് തട്ടുന്ന വാളാണ്. ഞങ്ങളെ വാളോ? ഞങ്ങളെ വാള് നാവിലൂടെ ചെവികളിൽ മാത്രം പതിയുന്ന വാള്. അതുകൊണ്ട് ആ വാള് പറയുന്ന ഞാൻ നന്നാകുന്നില്ല, വാള് പറയുന്നത് കേൾക്കുന്ന എന്നെപ്പോലെയുള്ളവർ നന്നാകുന്നില്ല. നിങ്ങളൊക്കെ നല്ലവരാണ്, ഞാൻ എന്നെ പോലെയുള്ളവരെ കുറിച്ചാ പറഞ്ഞാകുന്നില്ല. കാരണം ഞങ്ങളെ വാളിന് വിലയില്ല. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് നബി തങ്ങളെ ഉമിനീര് കിട്ടിയപ്പോൾ ആ വാളിന്റെ മഹത്വം എത്രത്തോളം അറിയോ? വാള് പറയുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ആളെ മനസ്സിൽ എന്താണ് ഉദ്ദേശം എന്ന് നോക്കി വായിച്ചു പറയും. ഇപ്പൊ ഞാനിവിടുന്ന് വാള് പറയുന്ന സമയത്ത് നിങ്ങളിൽപ്പെട്ട ചിലർ ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാ ഈ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലർ വലിയ ഗൗരവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഗൗരവത്തിൽ നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയുന്നില്ല. ഒരു നാട്ടിൽ ഒരു മൊയ്ലാർ വാളിന് പോയി. വാളിന് പോയ സമയത്ത് വാളിന്റെ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ വല്ലാത്ത കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഇയാൾക്ക് വലിയ സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വാളിന്റെ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞത്. ഇയാൾ വാളും കഴിഞ്ഞ് നേരെ വാഹനത്തിൽ അങ്ങ് കയറുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് മാടി വിളിച്ചു, മോനെ എങ്ങോട്ട് വാടാ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. ഓ, വല്ലാത്ത സ്നേഹം അന്റെ ഉസ്താദ്, എന്നോടൊരു സ്നേഹം, ഇത്ര ജനങ്ങൾ ഉണ്ടായിട്ട് എന്നോട് മാത്രം സ്നേഹം എന്താ? അത് എന്റെ വാള് കേട്ട സമയത്ത് നീ കരഞ്ഞുവല്ലടാ, വേറെ ആരും കരഞ്ഞില്ലല്ലോ, നീ കരഞ്ഞുവല്ലോ. ഉസ്താദേ, ഞാൻ നിങ്ങളെ വാളിന്റെ സദസ്സിൽ കരഞ്ഞു എന്നത് ശരിയാണ്, പക്ഷെ നിങ്ങളെ വാള് കേട്ടിട്ട് കരഞ്ഞു എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളെ വാളിന്റെ സദസ്സിൽ ഇരുന്ന് കരഞ്ഞതാണ് ശരി, പക്ഷേ നിങ്ങളെ വാള് കേട്ടിട്ട് കരഞ്ഞതാണെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ നീ എന്റെ വാള് കേട്ട് കരഞ്ഞതല്ലേ? അല്ല, ഞാൻ നിങ്ങളെ വാള് കേട്ടിട്ടൊന്നും കരഞ്ഞല്ല, പിന്നെ എന്തിനാ നീ കരഞ്ഞത്? ഞാന് നിങ്ങളിങ്ങനെ വാള് പറയുന്ന സമയത്ത് തല ഇങ്ങനെ ആട്ടല്ലേ ഉസ്താദേ, ഈ തല ഇങ്ങനെ ആട്ടുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ കാലത്ത് ഒരു ആട്, ആ ആടിപ്പം മരിച്ചിട്ടുണ്ട്, ആ ആടിന് ഓർമ്മ വന്നത് അങ്ങനെ കരഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. വാള് പറയുന്ന ഉസ്താദിന് മനസ്സിലായില്ല ഈ ചെറുപ്പക്കാരൻ എന്തിനു കരഞ്ഞു. ഇതുപോലെ എനിക്കുണ്ടായ ഒരു സംഭവം, ഞാന് മംഗലാപുരം ഭാഗത്തൊരു സ്ഥലത്ത് വാളിന് പോയ സമയത്ത് മൊബൈലിനെ കുറിച്ച് എന്നോട് പറയാൻ പറഞ്ഞു കമ്മിറ്റിക്കാര്. അങ്ങനെ ഞാൻ മൊബൈലിനെ കുറിച്ച് ഇങ്ങനെ വാള് പറയാൻ തുടങ്ങി. ഈ വാള് പറയുന്ന സമയത്ത് ഇതിന് മുന്നിലുണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഓ മൊബൈല് കയ്യിൽ ഇങ്ങനെ മൊബൈൽ കൈ പിടിച്ചിരിക്ക. ഈ വാളിങ്ങനെ ഞാൻ മൊബൈലിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മൊബൈൽ എടുത്തിട്ട് നിലത്തേക്ക് ഒരൊറ്റ അടി. സുബ്ഹാനല്ലാ, ഇഞ്ചിനും വേറെ ബോഡിയും വേറെ എല്ലാം അങ്ങ് ചിന്ന ഭിന്നമായി പോയി. എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി പോയി. കാരണം ഒറ്റൊരുത്തനെങ്കിലും മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നത് നിർത്തിയല്ലോ, വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ വാളും കഴിഞ്ഞ് വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും പള്ളിയിലെ ഖതീബ് ഉസ്താദും എല്ലാവരും വന്നൊരു ഉസ്താദെ മാപ്പ് ചെയ്യണം. ആ ഞാൻ ചോദിച്ചു, എന്തിനാ മാപ്പ്? കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥലമാണിത്. ഞാൻ പിന്നെ എന്തിനാ മാപ്പ് പറയണ്ട്? അതിന്റെ ഉസ്താദിന് സന്തോഷം. അല്ല, മൊബൈൽ ഒരുത്തം പൊട്ടിച്ചു കളഞ്ഞല്ലോ, മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോ. അപ്പൊ ഇവർ പറയാ, ഉസ്താദെ കുഴപ്പമില്ല, ഓക്ക് നേരത്തെ തന്നെ സുഖമല്ല ഉസ്താദെ, ഉസ്താ ഒന്നും തെറ്റിദ്ധരിച്ചു പോകരുത്. അപ്പൊ സുഖമില്ലാഞ്ഞിട്ടാണ് മൊബൈൽ വലിച്ചെറിഞ്ഞതെന്നല്ലാതെ വാള് കേട്ടിട്ട് വലിച്ചെറിഞ്ഞതല്ല. അപ്പൊ എനിക്ക് വാള് പറയാനുള്ള കഴിവുണ്ട്, പക്ഷേ മുന്നിലിരിക്കുന്നവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. തങ്ങളവരുകൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ വേദിയിലെത്തി. ഇനി ഇൻഷാല്ല കുറച്ച് നേരം മാത്രമേ ഞാൻ പറയൂ, പിന്നെ ബാക്കി ഇൻഷാല്ല തങ്ങൾ സംസാരിക്കും, ദുആ ചെയ്യും, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.
നേരെ മുന്നിലിരിക്കുന്ന ഒരു ഗ്ലാസ്, ആ ഗ്ലാസിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നോക്കി പറയാനുള്ള കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ ശൈഖ് ജീലാനിക്ക് ഇതുപോലെ മനുഷ്യന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് എന്നത് നോക്കി പറയാനുള്ള കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ ആ കാലഘട്ടത്ത് ജീവിച്ച വേറെയൊരു പണ്ഡിതനാണ് അബൂബക്കർ ഇബ്നുൽ ഇമാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ആള് വലിയ പണ്ഡിതനാണ്, പാണ്ഡിത്യത്തിന് ഒരു കുറവുമില്ല. പക്ഷേ മഹാനവരുകളെ തെറ്റിദ്ധരിപ്പിച്ചു അന്നത്തെ ആളുകൾ. ശൈഖ് ജീലാനി ഒറിജിനൽ സുന്നി അല്ല. ഇപ്പൊ ചില ആളുകളില്ലേ സുബ്ഹാനല്ലാ തലയകെട്ടും കെട്ടിയിട്ട് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളെ തലയുടെ ഉള്ളിൽ വഹാബി ആശയം പിടികൂടിയിട്ടുണ്ട്. അള്ളാഹു അത്തരക്കാർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ശൈഖ് ജീലാനിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു, ആ കാലഘട്ടത്ത് ജീവിച്ച വേറൊരു പണ്ഡിതനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ പണ്ഡിതനാണ് അബൂബക്കർ ഇബ്നു ഇമാദ്. തങ്ങൾ അവരോട് പോയിട്ട് പറഞ്ഞു ശൈഖ് ജീലാനി ഒറിജിനൽ സുന്നി അല്ല. ഒറിജിനൽ സുന്നി അല്ല എന്നാ ശൈഖ് ജീലാനിയെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ശൈഖ് ജീലാനി റളിയല്ലാഹു വാല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് പണ്ഡിതൻ, നല്ല പണ്ഡിതനാണ്, ശൈഖ് ജീലാനിയെ കുറിച്ച് മനസ്സിൽ സംശയമുണ്ട്, ശരിയാണ്, ആ സംശയം ഒന്ന് തീർക്കണം. അതിന് ശൈഖ് ജീലാനിന്റെ വാലിന്റെ സദസ്സിൽ പോയിരുന്നാൽ എല്ലാ കാര്യം മനസ്സിലാവും. അയാള് ശൈഖ് ജീലാനിയുടെ വാലിന്റെ സദസ്സിൽ വന്നു. ആ വാലിന്റെ സദസ്സിൽ വന്നിരുന്നു. വന്നിരുന്ന ഉടനെ ശൈഖ് ജീലാനി തങ്ങള് വാല് പറയുന്ന വിഷയം അങ്ങ് മാറ്റി. അവിടുന്ന് പറഞ്ഞു നേരത്തെ പറയുന്ന വിഷയമല്ല, ഇപ്പൊ വിഷയം അങ്ങ് മാറ്റി. അവിടുന്ന് പറഞ്ഞു ഇഇത്തിഖാദു സലഫി വസ്സ്വഹാബ, ഞങ്ങളെ വിശ്വാസം നിങ്ങൾ കരുതിയതുപോലെ പുതിയ ആശയക്കാരനല്ല ഞാൻ. ഞാൻ മുൻഗാമികൾ കാണിച്ച അതേ വഴിയിലാണ്, സ്വഹാബത്ത് കാണിച്ച അതേ വഴിയിലാണ്. ഈ വന്നിരുന്ന ഉടനെ ശൈഖ് ജീലാൻ ഇതങ്ങ് പറഞ്ഞപ്പോ ഇയാൾക്ക് മനസ്സിലായി ഇത് എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം എന്റെ മനസ്സിൽ ശൈഖ് ജീലാനിയെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് എന്നെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞത്. പക്ഷേ ശൈഖ് ജീലാനി അയാളെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ചെറിയൊരു ഡോസ് ഗുളിക കൊടുത്തതാണ്, മരുന്ന് കൊടുത്തതാണ്, പക്ഷേ ഫലിച്ചില്ല. എന്തേ ഫലിക്കാതിരിക്കാൻ കാരണം? അയാൾ പിന്നെ സമാധാനിക്കുകയാണ്, അല്ല എന്നെ മനസ്സിലുള്ളത് വായിച്ചത് കൊണ്ടായിരിക്കില്ല. പിന്നെയോ ചിലപ്പോ വാള് പറയുന്ന ഉസ്താദുമാര് മാറ്റർ അങ്ങ് മാറിയിട്ട് വേറെ വിഷയത്തിലേക്ക് അങ്ങ് കയറി ചെല്ലും, എന്നിട്ട് പറയാറില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങട്ടെ എന്ന് പറയാറില്ലേ? അങ്ങനെ വിഷയം മാറിയതായിരിക്കും. ശൈഖ് ജീലാനി വാളങ്ങ് വീണ്ടും തുടർന്നു കൊണ്ടുപോയി. ഈ മരുന്ന് ഫലിച്ചില്ല എന്ന് കണ്ടപ്പോ ശൈഖ് ജീലാനി തങ്ങൾ രണ്ടാമതായി പറഞ്ഞു ഞങ്ങളെ വിശ്വാസം നിങ്ങൾ കരുതിയതുപോലെ പുതിയ വിശ്വാസമല്ല, മഹാന്മാരായ മുൻഗാമികളും സ്വഹാബത്തും കാണിച്ച വിശ്വാസമാണ് കേട്ടോ. എങ്ങ പറഞ്ഞതാണ്? ഇയാൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അയാൾക്ക് തോന്നി ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്കാണല്ലോ നോക്കി പറഞ്ഞത്, ഇങ്ങോട്ട് നോക്കിയില്ലല്ലോ, ഞാൻ ഇരിക്കുന്ന ഭാഗമല്ലേ ഈ ഭാഗം, ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടല്ലേ പറഞ്ഞത്. അപ്പയ്യ അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് ആരുമില്ല. ശൈഖ് ജീലാനി ചരിത്രം പറയാം, ഇവിടെ ഉള്ള ഒരാളെ നോക്കിയിട്ടല്ല പറയണ്. ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് ആ ബക്കറ്റ് ഇങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ട്. ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, അത് ശീരനിന്റെ ബക്കറ്റല്ല, അത് പിന്നെ വരൂ. ഇപ്പൊ ആദ്യം വരുന്നത് നിങ്ങൾ ഈ മഹത്തായ പരിപാടിക്ക് നല്ല വിധത്തിൽ സഹായിക്കണം, അള്ളാഹു എല്ലാ ഉമ്മമാർക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഷീറിന്റെ ബക്കറ്റ് അല്ല, ഷീറിനിന്റെ ഇൻഷാല്ലാ ബക്കറ്റ് പിന്നെ വരും. നേരത്തെ ഇവിടെ നമ്മൾ തുടക്കത്തിൽ പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്ത കലന്തർ എന്ന് പറയുന്ന സുഹൃത്ത് മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റജിഊൻ. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും
മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. വാട്സപ്പിൽ വന്നതാണോ, കൃത്യമാണോ വിവരം? ഏ ആയിട്ടില്ല, ആ എന്നാൽ പിന്നെ ആയുസ്സുണ്ടാവും. അള്ളാഹു വാഫിയത്ത് കൊടുക്കട്ടെ. ഈ വാട്സപ്പിൽ വരുന്ന ഒന്നും പറയാൻ വിശ്വസിക്കാൻ പറ്റൂല, ഒറ്റൊന്നും പറയാനും പാടില്ല, വിശ്വസിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും സങ്കടമൊന്നും വേണ്ട, വന്നപ്പോൾ ഇങ്ങനെ ഇതായിരിക്കും. അള്ളാഹു വാഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇയാൾ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇയാൾ മനസ്സിനെ സമാധാനിക്കുകയാണ്. എന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞതായിരുന്നു ശരിയാണ്, പക്ഷേ എന്റെ മനസ്സിലുള്ളത് ചിന്തിച്ച് പറഞ്ഞതല്ല. അത് വാള് പറയുന്ന ഉസ്താദുമാര് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമല്ലോ, അങ്ങനെ തിരിഞ്ഞു നോക്കിയതായിരിക്കും. കുറെ നേരം കഴിഞ്ഞു, ഈ മരുന്നും ഫലിച്ചില്ല എന്ന് മനസ്സിലായപ്പോ, അങ്ങനെയാണല്ലോ, ആദ്യം ഒരു മരുന്ന് കൊടുക്കും, പിന്നെ ഡോസ് കൂടിയത് കൊടുക്കും, അസുഖം മാറിയില്ലെങ്കിൽ പിന്നെ കുറൽപ്പം കൂടി കൂടിയത് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, കുറച്ച് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ഇമാദ് തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒറിജിനൽ സുന്നിയാണ്. അപ്പൊ അയാൾക്ക് മനസ്സിലായി, ഇത് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും മഹാനവരികൾ മനസ്സിനൊരു സമാധാനം. അത് വാള് പറയുന്ന ഉസ്താദ് ചിലപ്പോൾ മനസ് മുഖം നോക്കിയിട്ട് പറയൂ, അങ്ങനെ നോക്കിയ സമയത്ത് എന്റെ മുഖം നോക്കിയതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തയുള്ള ആളാണെന്ന് കരുതിയിട്ടല്ല. കുറെ നേരം അങ്ങ് കഴിഞ്ഞപ്പോ വീണ്ടും പേരെടുത്തു പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കർ ഇബ്നുൽ ഇമാദ് തങ്ങളെ, ഞാൻ ഒരുപാട് മരുന്ന് നിങ്ങൾക്ക് തന്നു, ഫലിച്ചില്ല, അവസാനം ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളെ പേരെടുത്തു പറയലാണ്. മുങ്കാമികളുടെ വിശ്വാസമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ സദസ്സിലുള്ളവന്റെ മനസ്സ് വായിച്ച് മനസ്സിലാക്കി പറയുന്ന മാൻ. എന്നാൽ നിങ്ങൾക്കറിയോ ആ മഹാന് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചു. ഞാൻ പ്രസംഗം ചുരുക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, ആ മഹാന്റെ ജീവിതം എന്താണ്? സുബ്ഹാനല്ലാഹ്, 40 കൊല്ലക്കാലം ഇശാ നിസ്കാരത്തിനെടുത്ത അതേ ഉദു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ച മഹാനല്ലേ? അഥവാ 40 കൊല്ലക്കാലം രാത്രി ഉറങ്ങിയില്ലല്ലോ. ഞങ്ങൾക്ക് ആ മഹാന്റെ വഴിയിലെത്താൻ എത്ര സമയം വേണോ, എത്ര മനസ്സ് വേണോ? ഞാൻ ചോദിക്കട്ടെ, സുബ്ഹ് നിസ്കാരത്തിന് മകർപ്പണ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാർ സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവരെത്ര പേരാണുള്ളത്? ഓ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞങ്ങൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അല്ലാഹുക്ക് സുജൂദ് ചെയ്തവരല്ലേ? ഏത് റബ്ബാണ്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ട്. രക്തമില്ലെങ്കിൽ മനുഷ്യന് ജീവനില്ല. അതുകൊണ്ടാണല്ലോ ക്ഷീണം വരുമ്പോ വേഗം ഡോക്ടറിനെ കണ്ടാൽ ഡോക്ടർ പറയൂ രക്തം കുറഞ്ഞതാണ്, അതുകൊണ്ട് ക്ഷീണം വന്നതാണ്. എന്നാൽ പറയട്ടെ, മനുഷ്യന്റെ ശരീരത്തിന് രക്തം തന്നതാരാണ്? അല്ലാഹുവാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ ശരീരത്തിന് രക്തം വേണ്ടി വന്നാൽ വേറെ ഒരുത്തന്റെ രക്തം കൊണ്ടുവന്ന് നിങ്ങളെ ശരീരത്തിലേക്ക് കയറ്റാറില്ലേ? എന്നാൽ ആ മനുഷ്യന്റെ രക്തം എവിടുന്ന് കിട്ടി? അവന്റെ ശരീരത്തിന് രക്തം കൊടുത്തവനാരാണ്? അതിന് മറുപടി യജമാനനായ റബ്ബാണ്.
അല്ലയില്ല എന്ന് പറയുന്നവൻ പോലും സൃഷ്ടാവില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ ശരീരത്തിലുപോലും രക്തം കൊടുത്തത് അല്ലാഹുവല്ലേ. ഞാൻ ഇന്ന് ഒന്ന് വായിച്ചു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരു മിനിറ്റിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് അല്ലാഹു തആല നൽകുന്നത്. ഒരു മിനിറ്റിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് നമ്മുടെ ശരീരത്തിൽ പമ്പ് ചെയ്യുന്നത്. കൃത്യമായും പറഞ്ഞാൽ ഓരോ ദിവസവും ഏകദേശം 9,800 ലിറ്റർ മുതൽ 12,600 ലിറ്റർ വരെ നമ്മുടെ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്നു. ഈ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഹൃദയമാണ്, ഹാർട്ടാണ്. എന്നാൽ ഹാർട്ട് ഞങ്ങളെ ശരീരത്തിന് തന്നവൻ ആരാണ്? യജമാനനായ അല്ലാഹുവല്ലേ. ആ റബ്ബിനെ മറക്കാൻ പറ്റോ? മിനിറ്റിന് സുബ്ഹാനല്ലാഹ് 5 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന ഹൃദയം ഓരോ ദിവസവും 9,800 ലിറ്റർ മുതൽ 12,600 ലിറ്റർ വരെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഹൃദയം രക്തത്തെ പമ്പ് ചെയ്യുന്നുവെങ്കിലും ഈ മനുഷ്യന്റെ ശരീരത്തിൽ രക്തത്തെ പമ്പ് ചെയ്യുന്ന ഹൃദയത്തെ തന്നവൻ ആരാണ്? അല്ലാഹുവല്ലേ. അറബിന്റെ പേരല്ലേ പള്ളിയുടെ മിനാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്? ചെറുപ്പക്കാരാ, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കടന്ന് സുജൂദ് വീണ ഞാനും നീയും സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്നില്ല എന്ന് കണ്ടാൽ റബ്ബിനോട് കാണിക്കുന്ന ധിക്കാരമല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ സുജൂദ് വീണു എന്ന് ആരെ പറഞ്ഞു? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. എല്ലാരും സുജൂദ് ചെയ്തിട്ടുണ്ട്. അതെന്തേ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാ, വിഷയം ഒന്നും കൂടി വിവരിച്ചു പറയാം. ഈ മൊഗർപ്പണ എന്ന നാട്ടിൽ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, അവരെ കൂട്ടത്തിൽ ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയം അടുത്താൽ ആ ഉമ്മാന്റെ 2 ഭാഗത്തും, അതായത് വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മലക്കുകൾ വന്ന് നിൽക്കുന്നു. എന്തിനാണ് ആ 2 മലക്കുകൾ വരുന്നത്? ഈ 2 മലക്കുകളും ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ പുറത്തേക്ക് വലിക്കാൻ നോക്കുന്നു, പ്രസവിപ്പിക്കാൻ നോക്കുന്നു. കൊറേ നേരം ശ്രമിക്കുന്നു. അപ്പോഴേക്ക് തതവജ്ജഉൽ മർഅത്തു, ഈ ഗർഭിണിയായ ഉമ്മാക്ക് വേദനിക്കുകയാണ്. കാരണം 2 ഭാഗത്തും മലക്കുകൾ നിന്ന് ആ മലക്കുകൾ കുഞ്ഞിനെ അങ്ങ് പുറത്തേക്ക് വലിക്കുമ്പോ ഈ ഗർഭിണിയായ ഉമ്മാക്ക് വേദനിക്കുകയാണ്. അതാണ് പ്രസവ വേദന. ഭാര്യമാർക്ക് പ്രസവ വേദന ഉണ്ടാകാറില്ലേ? മക്കളെ, ഉമ്മമാർക്ക് പ്രസവ വേദന ഉണ്ടാകാറില്ലേ? ആ പ്രസവ വേദന ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ചേ, ഭർത്താക്കന്മാർ വന്നിട്ട് തങ്ങളോട് പറയാണ്, തങ്ങളെ ദ്വാ ചെയ്യണോ, എന്റെ ഭാര്യക്ക് സുഖപ്രസവത്തിന് ദ്വാ ചെയ്യണോ? എന്ത് സുഖപ്രസവം? നിങ്ങ കരുതിയത് പ്രസവം സുഖാന്നാ? നല്ല മട്ടുണ്ടാവും. സുഖപ്രസവമല്ല, വേദനയാണ്. പക്ഷേ ഓപ്പറേഷൻ ഇല്ലാതെയുള്ള പ്രസവം എന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോ പ്രസവിക്കുന്ന സമയത്ത് ഭാര്യമാരടുത്ത് പോയി സുഖമായി പ്രസവിക്ക് സുഖമായി പ്രസവിക്കു എന്ന് പറഞ്ഞാൽ ചിലപ്പോ പ്രസവത്തിന്റെ ഡ്യൂട്ടി ഞങ്ങളേൽപ്പിച്ചു തരൂ, ചിലപ്പോ 2 അടിയങ്ങ് തരൂ. കാരണം പ്രസവത്തിന് അത്രയും വേദനയാണ്. ഈ വേദന വരാനുള്ള കാരണം മലക്കുകൾ കുഞ്ഞിനെ പുറത്തേക്കെടുക്കാൻ നോക്കുമ്പോഴാണ്. പക്ഷേ മലക്കുകൾ എത്ര ശ്രമിച്ചിട്ടു കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല.
ഞാൻ എൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുണ്ടായപ്പോ എൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞായ എന്നെ മലക്കുകൾ പുറത്തേക്ക് വലിച്ചപ്പോ ഞാൻ പുറത്തേക്ക് വന്നില്ല. മലക്കുകൾക്ക് പേടിയായി. കാരണം ഈ പെണ്ണ് കൈക്കാലടിക്കുകയാണ്, പ്രസവ വേദന സഹിക്കാൻ കഴിയാതെ കൈക്കാലടിക്കുകയാണ്. മലക്കുകൾക്ക് പേടിയായി. ഈ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ ഖദ് അജിസ്ന നിഖ്റാജിഹി, ഈ കുഞ്ഞിനെ പുറത്തേക്കെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഏത് മലക്കിനും കഴിവ് കൊടുക്കുന്നത് റബ്ബല്ലേ ചെറുപ്പക്കാരാ, ഏത് വലിയനും കഴിവ് കൊടുക്കുന്നത് റബ്ബല്ലേ കാരണവന്മാരെ, ഏത് ഉസ്താദിനും ഏത് തങ്ങൾക്കും ഏത് കഴിവും കൊടുക്കുന്നത് യജമാനനായ റബ്ബല്ലേ ഉമ്മമാരെ സഹോദരിമാരെ. മലക്കുകൾ അള്ളാഹുവിനോട് പറയാണ്, റബ്ബേ ഞങ്ങൾ കുറേ നേരം ശ്രമിച്ചു നോക്കി, ഈ കുഞ്ഞിനെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു എന്തു ചെയ്തു? ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ അല്ലാന്റെ അടിമയെ അല്ല വിളിക്കുകയാണ്. അബ്ദി മൻ അനാ, ഓ എന്റെ അടിമ ഞാൻ ആരാണടാ, ഓ എന്റെ അടിമ ഞാൻ ആരാണടാ, ഓ എന്റെ അടിമ ഞാൻ ആരാണടാ. അല്ലാന്റെ ചോദ്യം അങ്ങ് വന്നപ്പോ ആ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് ആദ്യമായി ഒരു ദിക്റങ്ങ് ചൊല്ലുകയാണ്. ഞാനും ചൊല്ലിയിട്ടുണ്ട്, നിങ്ങളും ചൊല്ലിയിട്ടുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരുന്ന് ഞങ്ങൾ ചൊല്ലിയ ദിക്ർ എന്താണ്? അന്തല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ അന്താ, റബ്ബേ നീ ആരാണ് എന്നല്ലേ എന്നോട് ചോദിച്ചത്. നീ ഒരു റബ്ബാണ്. ഏത് റബ്ബാണ്? ലാ ഇലാഹ ഇല്ലാ അന്താ, നീയല്ലാതെ ആരാധനക്കർഹനില്ല, അങ്ങനെയുള്ള റബ്ബാണ് നീ. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളാന്റെ പേര് കേട്ട ഉടനെ ഈ കുഞ്ഞങ്ങ് സുജൂദ് ചെയ്തു. എന്നിട്ട് വയഖ്റുജു അലാ റാസിഹി, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഉമ്മാന്റെ ഉദരത്തിലൂടെ കുഞ്ഞിന്റെ തലയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഞ്ഞ് ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആദ്യമായി പുറത്തേക്ക് വരുന്നത് ആ കുഞ്ഞിന്റെ കാലാണോ തലയാണോ? പറയാൻ കഴിയോ? ആദ്യം പുറത്തേക്ക് വരുന്നത് കാലാണോ തലയാണോ? ഒന്ന് പറയ്, നിങ്ങൾ മലയാളം തിരിയുന്നില്ല. പസ്റ്റ് പർത്തക് പണ്ടേ കാലാ തലമാൻ, ഇപ്പൊ തിരിഞ്ഞ തല. എന്തേ കാരണം? എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു സ്ഥലത്ത് ഇത് പോയി ചോദിച്ചപ്പോ സദസ്സിലുള്ളവരെങ്ങനെ ഇരിക്ക, ഞാൻ കൊറേ നേരം ആവർത്തിച്ച് ചോദിച്ചു. എന്താ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ആരും പ്രസവിച്ചിട്ടില്ല ഉസ്താദേ, അതിനിപ്പോ പ്രസവിക്കണ. പ്രസവിച്ച് അല്ലേ അറിയൂ? ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ പ്രസവിച്ചോണ്ടാ? അള്ളാഹു കാകട്ട്. ഞാൻ പറഞ്ഞു തന്നത്, ഉമ്മാന്റെ ഉദരത്ത് നിന്നൊരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആദ്യം പുറത്തേക്ക് വരുന്നത് ആ കുഞ്ഞിന്റെ കാലല്ല തലയാണ്. എന്തേ കാരണം? അള്ളാന്റെ തീരുമാനമാണ്. ഈ ദുനിയാവിലേക്ക് ഒരു കുഞ്ഞ് വരുമ്പോ ആദ്യം എനിക്ക് സുജൂദ് ചെയ്തിട്ടേ വരണം. അതുകൊണ്ട് തല വെച്ചിട്ടല്ലേ സുജൂദ് ചെയ്യുന്നത്. സുജൂദ് ചെയ്യാതെ ഒരു കുഞ്ഞും ദുനിയാവിലേക്ക് വന്നിട്ടില്ല. അത് അള്ളാന്റെ തീരുമാനമാണ്. അതുകൊണ്ടല്ലേ ഡോക്ടർമാർ ചിലപ്പോ ഗർഭപാത്രത്തിൽ കുഞ്ഞിന്റെ തല മുകളിൽ തന്നെയുണ്ട്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ചിലപ്പോ ഭർത്താക്കന്മാർക്ക് വിളിച്ച് ഡോക്ടർമാർ പറയൂ, നിങ്ങൾ വന്നിട്ട് ഒരു ഒപ്പിട്ട് തരണം, ഓപ്പറേഷൻ ഇല്ലാതെ പ്രസവം നടക്കൂല, കാരണം കുഞ്ഞിന്റെ തല ഇപ്പോഴും മേൽഭാഗത്ത് തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. എന്തിനാ ഡോക്ടറിന് ഇത്ര ഒരു വാശി? കുഞ്ഞിന്റെ തല താഴോട്ട് ഇറങ്ങണമെന്ന വാശി എന്താണ്? കാല് പുറത്തേക്ക് വന്നാൽ വലിച്ചാൽ നല്ല സുഖല്ലേ, കുറഞ്ഞു പുറത്തേക്ക് വന്നില്ലേ? പക്ഷെ പിന്നെന്തിനാണ് കുഞ്ഞിന്റെ തല പുറത്തേക്ക് വരണം ആദ്യം? അത് ഡോക്ടറിന്റെ തീരുമാനമല്ല, യജമാനനായ റബ്ബിന്റെ തീരുമാനമാണ്. ഏത് കുഞ്ഞ് ഉമ്മാന്റെ ഉദരത്ത് നിന്ന് ദുനിയാവിലേക്ക് വരുമ്പോ തല വെച്ച് സുജൂദ് ചെയ്തിട്ടല്ലാതെ വരാൻ പാടില്ല. ഇവിടെ ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മാന്റെ ഗർഭപാത്രം എത്ര ഇടുങ്ങിയതാണ്, പള്ളി എത്ര വിശാലമാണ്? ചെറുപ്പക്കാരാ,
ഉമ്മാന്റെ ഗർഭപാത്രം എത്ര ഇടുങ്ങിയതാണ്, വീട്ടിലുള്ള സ്വന്തം റൂം എത്ര വിശാലമാണ്. ചെറുപ്പക്കാരാ, ഉമ്മാന്റെ ഇടുങ്ങിയ ഗർഭപാത്രത്തിൽ സുജൂദ് ചെയ്യാൻ താല്പര്യം കാണിച്ച ഞാനും നീയും ഇന്ന് വലുതായപ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോ സുബ്ഹിക്ക് എണീറ്റൊരു രണ്ടരക്കായത്ത് നിസ്കരിക്കാന് മനസ്സ് കാണിച്ചില്ലെങ്കിലും യജമാനായ റബ്ബിനോട് കാണിക്കുന്ന ധിക്കാരമല്ലേ. ഞാനൊരൊറ്റ സംഭവം പറയട്ടെ. ബഹുമാനപ്പെട്ട ഹംലലത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹു, ആരാണ് ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കണം, ഹംലലത്തു ബിനു ആമിർ തങ്ങൾ സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനാണ്. ഈ ചരിത്രം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാലഘട്ടത്തൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ ആദ്യ രാത്രിയിൽ ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ആ ചെറുപ്പക്കാരനെ അന്നാട്ടിലെ പള്ളിയിൽ ജമാഅത്തിനെ കാണാൻ പറ്റുമോ? പറ്റൂല. കാരണം ആദ്യത്തെ രാത്രിയിലെ ക്ഷീണമാണ്, സുബഹിക്ക് ജമാഅത്തിന് ഇവനെ കാണൂല. എന്നാൽ ഹംലലത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ കാലഘട്ടത്ത് ജീവിച്ച വലിയ സ്വഹാബിയാണ്. ആ മഹാനവരുകൾ അതാ കല്യാണം കഴിച്ചു. ആദ്യത്തെ രാത്രി വകാന യുജാമിഉ സൗജതഹു, ആദ്യത്തെ ഫസ്റ്റ് നൈറ്റിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസമിഅ നിദാ, ഒരു വിളിയാളം കേട്ടു, ഹയ്യ അലൽ ജിഹാദ്. ഹയ്യ അലൽ സ്വലാ എന്നല്ല, ഹയ്യ അലൽ സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വരുന്നാണ്. ഇത് കേട്ട ശബ്ദം എന്താണ്? ഹയ്യ അലൽ ജിഹാദ്, യുദ്ധത്തിന് വരൂ, പോരാട്ടത്തിന് വരൂ. ഹംലത്തു ബിനു ആമിർ തങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ഭാര്യയുമായി ആദ്യത്തെ രാത്രിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജനാബത്തുകാരനാണ്. മഹാനവരുകൾ ചിന്തിച്ചു, ഞാനിപ്പോൾ കേൾക്കുന്നത് യുദ്ധത്തിന്റെ വിളിയാളമാണല്ലോ, ഈ ഭൗതിക സുഖത്തെക്കാളും എനിക്ക് വേണ്ടത് പരലോകത്ത് സുഖമാണ്. ഭാര്യയോട് അഭിപ്രായം ചോദിച്ചു, യുദ്ധത്തിന്റെ വിളിയാണ് കേൾക്കുന്നത്, ഞാൻ പോയാൽ നിനക്ക് സമ്മതമാണോ? നിന്നെ ഞാൻ നാളെ സ്വർഗത്തിൽ എന്റെ ഭാര്യയായി നിന്നെ തന്നെ ഞാൻ സ്വീകരിക്കാം. ഭാര്യ പറഞ്ഞു, എനിക്കതാണ് വലുത്. എന്നിട്ട് അന്നലത്തുമനെ ആമിരതങ്ങൾ യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ പോരാട്ടം നടത്തിയിട്ട് മഹാനവരികൾ ഷഹീദായി പോയി. ഈ സംഭവം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തിയത് കാണാം. ഹംലലത്തുബ്നു ആമിർ തങ്ങൾ ഷഹീദായി കിടന്ന സ്ഥലത്ത് പോയി സ്വഹാബത്ത് മാനവരികളെ ഷഹീദായ ശരീരം നോക്കുമ്പോ അദാ വൽമാഉ യഖ്തുറു മിൻ ജസദിഹി, ആ മാന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇറ്റി വരുന്നു. സ്വഹാബത്തിന് അത്ഭുതം തോന്നിപ്പോയി. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറഞ്ഞു, ഓ നബിയേ, ഹംലലത്തു ബിനു ആമിർ തങ്ങളെ ശരീരത്തിൽ നിന്ന് അതാ വെള്ളം ഇറ്റുന്നുണ്ട്, മറ്റൊരു മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നും വെള്ളമിറ്റുന്നില്ല. ഹംലലത്തു ബിനു ആമിർ തങ്ങളെ ശരീരത്തിൽ നിന്ന് വെള്ളമിറ്റുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, പേടിക്കണ്ട സ്വഹാബത്തെ, വിഷമിക്കണ്ട സ്വഹാബത്തെ, വ്യാകുലപ്പെടണ്ട സ്വഹാബത്തെ, അത് സാധാരണ വെള്ളമല്ല. ഹംലലത്തു ബിനു ആമിർ തങ്ങളെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇറ്റാനുള്ള കാരണം എന്താണെന്നറിയോ? മഹാനവരുകൾ യുദ്ധഭൂമിയിലേക്ക് വരുന്നത് ജനാബത്തുകാരനായിട്ടാണ്. അങ്ങനെ ജനാബത്തുകാരനായി വന്നപ്പോ ജനാബത്തിന്റെ കുളി കുളിച്ചില്ലല്ലോ, ജനാബത്തുള്ള നിലയ്ക്ക് ഷഹീദായതാണല്ലോ. അതുകൊണ്ട് മലക്കുകൾ വന്നിട്ട് മഹാനവരുകളെ ജനാബത്ത് കുളിപ്പിച്ചതാണ്. ആ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിച്ച വെള്ളമാണ് മഹാനവരുകളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റി വരുന്നത്. ഓ ചെറുപ്പക്കാരാ, ചോദിക്കട്ടെ,
ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ വിളി കേട്ടപ്പോ ഹയ്യാലൽ ജിഹാദ് ഇർകബ് യാ ഖൈലല്ലാ എന്ന ശബ്ദം കേട്ടപ്പോ യുദ്ധഭൂമിയിൽ പോയി ഭാര്യയുടെ മാരടത്ത് നിന്ന് എണീറ്റ് നിന്ന് യുദ്ധഭൂമിയിൽ പോയി ഷഹീദായ മഹാനല്ലേ ചോദിക്കട്ടെ എല്ലാ സുബഹിക്കും പള്ളിയിൽ നിന്ന് ഹയ്യാലൽ ഫലാ യുദ്ധത്തിനല്ലോ വിളിക്കുന്നത് എന്നാലും ഇക്കാലഘട്ടത്തിന്റെ യുദ്ധമല്ലേ സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എന്നത് ആ വിളിയാളം അങ്ങ് കേൾക്കുമ്പോ ഹൻലലത്തുബിന് ആമിര തങ്ങൾ സ്വന്തം ശരീരം കൊടുത്തില്ലേ എന്നെ വിളിക്കുന്നത് യുദ്ധത്തിനല്ലോ ഒരു രണ്ടരക്കാറ്റ് പള്ളിയിൽ വന്ന് നിസ്കരിക്കാനല്ലേ എന്നും കരുതിയിട്ട് ചിന്തിച്ച് സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനുണ്ടോ നീ ഔലിയാക്കളെ റൂട്ടിലാണ് കേട്ടോ താജുല്ലുലമാരാണ് ചെറുപ്പക്കാരെ എല്ലാ രാത്രിയും 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിരുന്ന മഹാനല്ലേ അടുത്ത സമയം മരിക്കാൻ അടുത്ത സമയം വരെ 11 റക്അത്ത് നിന്ന നിർത്തത്തിൽ വിത്ർ നിസ്കരിച്ചൊരു മഹാനല്ലേ ബഹുമാനപ്പെട്ട താജുല്ലുലമാ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ തറതേറ്റി കൊടുക്കട്ടെ വലിയ സയ്യിദാണ് തങ്ങളാണ് ആലിമാണ് അതിന്റെ കൂടെ വലിയ ആബിദാണ് മൂന്നും അല്ലാഹു തആല മഹാനവരികൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് സയ്യിദാണ് തങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളാണ് ഞാൻ തങ്ങളല്ല ഞാൻ മൊയ്ലിയാരാണ് സുബ്ഹാനല്ലാ ഇനിയിപ്പോ ഞാനൊരു പച്ച ശാലിട്ടിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് കരുതാ മുഖർപ്പണക്ക് വാതിന് വരുന്ന പച്ച ശാലിട്ടിട്ടാ അതുകൊണ്ട് ഞാൻ തങ്ങളാവോ തങ്ങളാവൂല ഏറിയാൽ ഞാൻ ഗൈറുമുത്ത് പോയ തങ്ങളാവും ഗൈറുമുത്തുകോയ തങ്ങൾ തന്നെ തങ്ങളല്ല എന്നർത്ഥം കേരളത്തിലൊരു തങ്ങൾ ഉണ്ടായിരുന്നു ഓരോ പേര് ആശാരി തങ്ങൾ എന്നാണ് ആചാരി ആചാര്യല്ലേ എന്ത് മനുഷ്യന്മാരെങ്ങൾ ആചാര്യെന്നറിയില്ലേ അറിയോ ആ ആചാരി തങ്ങൾ അയാൾ ആചാരിയാണ് മുസ്ലിമും പോലും അല്ല പക്ഷെ എല്ലാവരും അയാളെ വിളിക്കുന്നത് തങ്ങൾ 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 എന്നാണ് എന്താ കാരണം അറിയോ അത് താങ്കൾ ആശാരി താങ്കൾ ആചാരി താങ്കൾ കുറേ കാലം കഴിഞ്ഞിട്ട് ജനങ്ങൾക്കൊക്കെ താങ്കൾ എന്ന് പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ അലിഫിനെ അങ്ങ് എടുത്ത് കളഞ്ഞു അപ്പൊ പിന്നെ തങ്ങൾ നായി അലിഫിൻ അങ്ങ് വലിച്ചെറിഞ്ഞപ്പോ താങ്കൾ തങ്ങൾ നായി അവരെല്ലാം ആശാരിത്തങ്ങൾ 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 തങ്ങം തങ്ങന്മാർ എന്ന് പറഞ്ഞാല് അത് ഞങ്ങളൊന്ന് അധ്വാനിച്ച് കിട്ടുന്നതല്ല ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കിട്ടും കുറച്ച് മെനക്കെട്ടാൽ ഉസ്താദാവും ആലിമാവും എന്നാൽ തങ്ങൾ എന്നതോ അധ്വാനിച്ച് കിട്ടുന്നതല്ല അത് അല്ലാഹ് പ്രത്യേകിച്ച് കൊടുക്കുന്ന ഒരു പവറാ അതുകൊണ്ടല്ലേ താജുലുലമ തങ്ങളാണ് ആ തങ്ങൾ എന്നതിന് പുറമേ ഒരു ആലിമാണ് എല്ലാ തങ്ങന്മാരും ആലിമീങ്ങളല്ല എല്ലാ ആലിമീങ്ങളും തങ്ങന്മാരല്ല ചില തങ്ങന്മാർ ആലിമീങ്ങളാണ് ചില ആലിമീങ്ങൾ തങ്ങന്മാരുമാണ് എന്നാൽ എല്ലാ തങ്ങന്മാർ ആലിമീങ്ങളല്ല അറിഞ്ഞ എന്താ ചില തങ്ങന്മാരുണ്ടാവും ഉസ്താദുമാരായിരിക്കില്ല അവരെ ബഹുമാനിക്കാതിരിക്കാൻ പാടില്ല ബഹുമാനിക്കണം കാരണം തങ്ങളെ ബഹുമാനിക്കുന്നത് ആലിമായതുകൊണ്ടല്ല തങ്ങളായതുകൊണ്ടാണ് ഇനി ഒരു തങ്ങൾ തങ്ങളാണെന്നതിന് പുറമെ ആലിമും കൂടി ആയാലോ ബഹുമാനം കൂടിപ്പോയി കാരണം തങ്ങളുമാണ് ആലിമുമാണ് താജുലമ്മ വലിയ ആലിമല്ലേ എത്ര വലിയ ആലിമ് ഞാനിപ്പോ ഓർക്കുന്നുണ്ട് ഞാൻ ഷെയ്ഖുന പൊന്മോൾ ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പഠിക്കുന്ന സമയത്ത് കേരളത്ത് കോഴിക്കോട് ജില്ലയിൽ ചാലിയം എന്നൊരു പ്രദേശമുണ്ട് ആ ചാലിയത്ത് ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ടായിരുന്നു അങ്ങനെ ഉസ്താദിന്റെ കൂടെ ഞാൻ പോയി പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അങ്ങനെ പള്ളി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു മഗ്രിബ് നിസ്കാരത്തിന് തുറന്നു കൊടുത്തു കേരളത്തിൽ അന്ന് നമ്മൾ സുന്നത്ത് ജമാഅത്തിന് നല്ലോണം സഹായിച്ചിരുന്ന ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മാന്യ ദേഹിയാണ് നമ്മുടെ ചാലിയം ബാവ ഹാജി അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ ബാവ ഹാജി സ്വന്തം ചെലവിൽ കെട്ടിച്ച പള്ളിയാണത് അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ആ പള്ളിക്ക് പേര് വെച്ചു ബാവ മസ്ജിദ് ബാവ മസ്ജിദ് എന്താ കാരണം അയാൾ കെട്ടിയ പള്ളിയാണ് അത് അയാൾ വെച്ച പേരല്ല നാട്ടുകാർ വെച്ച പേരാണ് ബാവ മസ്ജിദ് അങ്ങനെ താജുലമ്മ പള്ളി ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മകരി നിസ്കാരം കഴിഞ്ഞ് മകരി നിസ്കാരത്തിന് ശേഷം പൊതുപരിപാടിയാണ് എല്ലാവരും ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുകൾ അധ്യക്ഷനാണ് ആ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയരായ ഗുരുവര്യർ ഷെയ്ഖുന പൊന്മള ഉസ്താദാണ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അങ്ങനെ ഉസ്താദ് ഉദ്ഘാടനം തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അധ്യക്ഷ പ്രഭാഷണം ഉദ്ഘാടനം തുടങ്ങുമ്പോൾ പള്ളിയാണല്ലോ പള്ളിയാണെങ്കിൽ പള്ളിന്റെ കുറിച്ചുള്ള ആയത്വം അരി സോതണം പള്ളി ഉദ്ഘാടനം ആകുമ്പോൾ അല്ലേ അങ്ങനല്ലേ മരിച്ച വീട്ടിൽ മരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയണം മരിച്ച വീട്ടിൽ കല്യാണ കാര്യം പറഞ്ഞാൽ പറ്റുമോ മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് നാളെ അഹമ്മദാജിന്റെ വീട്ടിൽ മംഗലുണ്ട് നിങ്ങൾ എല്ലാവരും വരണോ പറഞ്ഞാൽ പറ്റുമോ
മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പറയേണ്ടത്, ഈ മയ്യത്തിന്റെ ജീവിതകാലത്ത് വന്നുപോയ തെറ്റകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഇയാളിൽ വല്ല ബാധ്യതകൾ ഉണ്ടാവും, അത് മക്കളുമായി നിങ്ങൾ ബന്ധപ്പെടണം എന്നല്ലാതെ അഹമ്മദാജിന്റെ പോലെ ഇത് വെച്ചത് മയ്യത്താണ്, നാളെ അഹമ്മദാജിന്റെ പോലെ മംഗലെല്ലാം ഉണ്ട്, നിങ്ങൾ എല്ലാം പേര് അങ്ങനെ ആവാറില്ല അല്ല, സന്ദർഭത്തിന് ഒത്തിരി പറയണം. അതിനാണ് ഉസ്താദ്മാരെ ഭാഷയിൽ പറഞ്ഞ മുഖത്തല്ലാലിനോട് യോജിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല, പറഞ്ഞു വന്നത് അവിടുന്ന് ഉസ്താദ് പ്രസംഗിക്കുമ്പോ ആയത്തോതി, പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പള്ളി പരിപാലിക്കുന്ന ആയത്തോതി, ഇന്നമയമറു മസാജിദ അല്ലാഹി മനാമര ബില്ലാഹി വല്യൗമിൽ ആഖിർ. അടുത്ത രണ്ടാമത്തെ ഹദീസാണ്, ഹദീസ് ഓതി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ഈ ഹദീസ് ഓതി, ആ ഹദീസ് ഓതുമ്പോൾ തങ്ങൾ അവരുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഹദീസിന്റെ കൂടെ എന്തോ ഒരു പദം കൂട്ടിച്ചേർക്കാൻ തങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഉസ്താദിന് അത് കേട്ടില്ല. ഉസ്താദിന്റെ ഉദ്ഘാടന പ്രഭാഷണം എല്ലാം കഴിഞ്ഞു, ഉസ്താദ് അവിടെ ഇരുന്നു, അടുത്തത് താജുലമ ഇരുന്ന ഇർത്തത്തിൽ അധ്യക്ഷ പ്രഭാഷണമാണ്. ഉസ്താദ് ഓതിയ അതേ ഹദീസ് താജുലമ ഓതി, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മം ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ മിസ്ലഹു ഫിൽ ജന്ന. ഈ ഹദീസും ഓതിയിട്ട് ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓതി പഠിക്കുന്ന സമയത്ത് ഓതി പഠിക്കണോ? ആരോടായി പറയണേ? ശൈഖുനാ പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കഴിഞ്ഞ ആഴ്ച അൽമദീനയിൽ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വലിയൊരു പണ്ഡിത ക്യാമ്പ് ഉണ്ടായിരുന്നു, മദ്ഹബിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് ഉദ്ഘാടന പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന ഉസ്താദ് ആരെന്നറിയോ? സമസ്തയിലെ മുഷാവര നടക്കുന്ന സമയത്ത് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് പ്രത്യേകമായി അഭിപ്രായം എഴുത്തിവാറ് ചെയ്യുന്നത് ഈ ഉസ്താദിന്റെതാണ്. ആ ഉസ്താദിനെ കുറിച്ച് താജുല്ലമ പറയാ, ഓതി പഠിക്കുന്ന സമയത്ത് ഓതി പഠിക്കണോ? ഇനിയിപ്പോ ഇത് ക്ലിപ്പും ആക്കിയിട്ട് പൊന്മോൾ ഉസ്താദിന്റെ വിവരമില്ലാന്ന് ശിഷ്യൻ തന്നെ പറഞ്ഞു എന്നാരും പറയണ്ട, അതിന് വേറൊരു അനുഭവം കൂടി പറയാ. അപ്പൊ ഈ രണ്ട് ക്ലിപ്പും ഉണ്ടാക്കുകയാണെങ്കിൽ ക്ലിപ്പ് ഉണ്ടാക്കുന്നതിന് വിരോധമല്ലേ, സമ്മതം തരാണ്, ഒറ്റ ക്ലിപ്പ് മാത്രം ഉണ്ടാക്കാൻ പാടില്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല സഹോദരന്മാരെ. ഒരു ദിവസം ചെമ്മാട്ടിൽ ഓതി പഠിക്കുന്ന സമയത്ത് നമ്മളെ കേരളത്തിലെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ പറഞ്ഞു, നിങ്ങളെ ഘട്ടഭാഗോ കളസോ ഒന്ന് കാണണമെന്നും വല്ലാത്ത ആഗ്രഹമുണ്ട്. കളസോ എന്ന് പറഞ്ഞ ചിക്കുമംഗ്ലൂർ കുന്നെല്ലാം കഴിഞ്ഞ് പോകണ്ടേ ഘട്ടത്തേക്ക്, അപ്പൊ നിങ്ങളെ നാടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ ആ ഞാൻ പറഞ്ഞു, ട്രെയിനിന്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ വിരോധമൊന്നും ഇല്ല, ഞാൻ കൂട്ടിക്കൊണ്ടോ, ഭക്ഷണം തന്നാ പോരെ. അപ്പോ വന്നു എല്ലാവരും, മംഗലാപുരത്തി എത്തി, മംഗലാപുരത്ത് നിന്ന് 4 മണിക്കൂർ പോകണ്ടേ കളസയിലേക്ക്, മംഗലാപുരത്ത് നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് കളസയിലേക്ക്. മംഗലാപുരത്തി എത്തിയ ഉടനെ ഉള്ളാളത്ത് രണ്ട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാം താല്പര്യമാണ് കുട്ടികളെ, ആയിക്കോട്ടെ, അതിലൊന്നാരാ? ഒന്ന് ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് മറപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്സല്ലാഹു സറഹുൽ അസീസ് മദനി തങ്ങളാണ്, സിയാറത്ത് ചെയ്തു. അടുത്ത് അവിടെ ഹയാത്തുള്ള വേറെയൊരു തങ്ങളാണ്, അതാരാ? അന്ന് ജീവിച്ചിരിപ്പുണ്ടാടിരുന്നു താജുൽ ഉലമാ ഖദ്സല്ലാഹു സറഹുൽ അസീസ്. ഞങ്ങൾ അടുത്തുപോയി, അവിടെ ഖാദിമുണ്ട് കരീമാജി, കരീമാജിനോട് ചോദിച്ചു തങ്ങളെ കാണാൻ പറ്റുമോ? കരീമാജി പറഞ്ഞു, രണ്ട് കണ്ണുണ്ടെങ്കിൽ കാണുന്നതിന് വിരോധമൊന്നുമില്ല, രണ്ട് കണ്ണുണ്ടെങ്കിൽ കാണുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റിയ സാഹചര്യമാണോ അല്ലേ നോക്കട്ടെ. ഉള്ളിൽ നിന്ന് പോയിട്ട് പറഞ്ഞു, കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മെല്ലെ പോയി, പോയപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാടാ വന്നതെന്ന് ചോദിച്ചു. നമ്മളൊരു 25-30 കുട്ടികളുണ്ട്, എല്ലാ കൂട്ടുകാർ ഒന്നിച്ചു പോയതാ, എവിടെ നിന്നാടാ വന്നത്? അപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, പൊന്മോൾ ഉസ്താദിന്റെ ദർസ് നാ വന്നത്. ഉടൻ തന്നെ എണീറ്റങ്ങ് പറഞ്ഞു, പൊന്മള പൊന്മളയായത് ഓതി പഠിച്ചിട്ടാണെടാ, തെണ്ടി നടന്നിട്ടല്ല, പോയി ഓതി പഠിക്കടാ. ആ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഗാംഭീര്യത വാക്ക. ഞാൻ എന്തിനു ഇത് പറഞ്ഞു പറഞ്ഞാല്, കരുവൻ പിന്നെ ചാലിയത്ത് നടന്ന സംഭവം മാത്രം ക്ലിപ്പാക്കണ്ട, ക്ലിപ്പാക്കുമ്പോ ഇതും കൂടി ക്ലിപ്പാക്കിയാൽ മതി, അപ്പൊ പിന്നെ അതിനു അങ്ങോട്ട് മറുപടിയായി പോവും. ഞാൻ പറഞ്ഞു തന്നത്, അത്രയും വിവരമുള്ള ശൈഖുന ഉസ്താദിനോട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് താജുൽ ഉലമ. അതുകൊണ്ടല്ലേ അവിടുത്തെ പാണ്ഡിത്യം വലിയ പാണ്ഡിത്യമാണ്, ആ മഹാന്മാരൊക്കെ മഹാന്മാരാണ്. എന്നാൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവിടുന്ന് കല്യാണം കഴിച്ചു. ഇത് എന്തിന്
ഉമ്മിനെ പറയുന്നു, മുഗർപ്പണയിലെ ഉമ്മമാരെ, നിങ്ങൾ ഇതിലൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് പോയിന്റ്? അതേ, നിങ്ങളെ ഭർത്താക്കന്മാർ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായിരിക്കൂ, അതല്ലെങ്കിൽ സംഘടനയിലെ പ്രവർത്തകരായിരിക്കൂ, ചിലപ്പോൾ മീറ്റിംഗും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ നേരം ഒരൽപ്പം വൈകിപ്പോയാൽ അതിൻ്റെ പേരിൽ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് വിഷമം വേണ്ട. എന്തേ കാരണം? ഞാൻ നിർത്തുകയാണ്. താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ താജുൽ ഉലമ കല്യാണം കഴിച്ചു. അതിൻ്റെ കാരണമെന്താണ്? ജ്യേഷ്ഠനാണ് കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ ജ്യേഷ്ഠന് നിക്കാഹിന്റെ സമയമായപ്പോ സ്ഥലത്ത് ജ്യേഷ്ഠനെ കാണുന്നില്ല. ജ്യേഷ്ഠൻ ഒരു പ്രത്യേകം ഹാലുള്ളയാളായിരുന്നു, അയാളെ നിക്കാഹിന്റെ സ്ഥലത്ത് കാണുന്നില്ല. കാണാതെയായപ്പോൾ ബന്ധപ്പെട്ടവർ പറഞ്ഞു, തങ്ങളെ നിങ്ങളിരിക്കുമോ? കാരണം ഇതൊരു പെണ്ണിന്റെ വിഷയമാണല്ലോ, ജ്യേഷ്ഠനെ കാണുന്നില്ലല്ലോ, നിങ്ങൾ അനുജനാണല്ലോ, നിങ്ങളിരുന്ന് സഹകരിക്കുമോ? ഒരു പെണ്ണിന്റെ ഗൗരവമാണല്ലോ വിഷയമാണല്ലോ, തങ്ങളവരുകൾ മാനക്കെടുത്തരുത് എന്ന് കരുതിയിട്ടവിടെ ഇരുന്നതാണ്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന മുത്തല്ലിമിന്റെ അതേ പഠനം നിർത്തിവെക്കലാണ് പതിവ്. അതേ സമയത്ത് താജുൽ ഉലമ തങ്ങളോ ആ തങ്ങളുടെ ഭാര്യയായ ബീവി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് നിങ്ങളെ പഠനം ഇടക്ക് വെച്ച് നിർത്തണ്ട, എനിക്ക് നിങ്ങൾ ചെലവ് തരണമല്ലോ എന്ന് ചിന്തിക്കണ്ട, നിങ്ങൾക്കുള്ള കിതാബിന് പൈസ ഞാൻ തരാം, നിങ്ങൾക്കുള്ള കുപ്പായം തുന്നിക്കാനുള്ള പൈസ ഞാൻ തരാം. ദർസിലേക്ക് പോയി നാട്ടിലേക്ക് വരുമ്പോ പോയി വരുമ്പോഴുണ്ടാകുന്ന പൈസ ഞാൻ തരാം. ഈ ഭാര്യ അതേ കുപ്പായം തുന്നിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സംഖ്യ കൊണ്ട് താജുൽ ഉലമാക്ക് കൊടുക്കുന്നു, അവിടുന്ന് കിതാബ് വാങ്ങാൻ കൊടുക്കുന്നു, കുപ്പായം വാങ്ങാൻ കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, താജുൽ ഉലമ ഏതെല്ലാം സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ ആ എല്ലാ സ്റ്റേജിലും പ്രസംഗിക്കുന്ന സമയത്ത് എന്നെ ആലിമാക്കിയത് എന്റെ ബീവിയാണ് കേട്ടോ, എന്റെ ഭാര്യയാണ് കേട്ടോ. ഭാര്യ ഭർത്താവായ തങ്ങളോട് സഹകരിച്ചത് തങ്ങൾ മരിക്കുവോളും മറന്നിട്ടില്ല. എന്റെ വാത കേൾക്കുന്ന മുഗർപ്പണ പരിസരത്തുള്ള ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, ഭർത്താക്കന്മാർ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ചിലപ്പോൾ ഒരു കല്യാണത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരാതെ വരുമ്പോ, വീട്ടിലേക്ക് ഒരൽപ്പം നേരം വൈകിട്ട് വരുമ്പോ, അതിൻ്റെ പേരിൽ ഭർത്താക്കന്മാരോട് ചൊടി കാണിക്കല്ലേ ഉമ്മമാരെ, പിണങ്ങല്ലേ ഉമ്മമാരെ. ഭർത്താക്കന്മാർ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, പള്ളിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, ദർസിന്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായ താജുൽ ഉലമയുടെ പിന്നിലോ ഷംസുൽ ഉലമയുടെ പിന്നിലോ അതുപോലെയുള്ള മഹാന്മാരുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുമ്പോ അതിൻ്റെ പേരിൽ വിഷമം തോന്നല്ലേ ഉമ്മമാരെ. എല്ലാ മഹാന്മാരും വലിയ മഹാന്മാരാണ്. അതുകൊണ്ട് ചേരിതിരിഞ്ഞ് ഒരറ്റ മഹാനെയും ചീത്ത പറഞ്ഞുകൂടാ. ഷംസുൽ ഉലമ ഈ കെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖിർ മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ വലിയ മഹാനാണ് ഷംസുൽ ഉലമ ഈ കെ ഉസ്താദ്. ഒരു സംശയം വേണ്ട, വലിയ മഹാൻ. എത്രത്തോളം വലിയ കുശാഗ്ര ബുദ്ധിയുള്ള മഹാൻ, ഏത് സംവാദത്തിലും ചിന്തിക്കാതെ മുന്നിലിരിക്കുന്നവന് മുട്ടുകുത്തിക്കുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഈ കെ ഉസ്താദ്. കേരളത്തിൽ ഒരു സംഭവം നടന്നു. ഒരു നാട്ടിൽ
ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് വിവാദമായി. എങ്ങനെ വിവാദമായി? തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ദേവസ്ഥാനമുണ്ട്, അമ്പലത്തിൽ പൂജ നടക്കുന്നു, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു. അമ്പലക്കാര് പോയി, അമ്പലത്തുകാർ പോയിട്ട് കോടതിയിൽ കംപ്ലയിന്റ് പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് പറഞ്ഞു. എന്താ കംപ്ലയിന്റ്? പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ശല്യാണ്, അതുകൊണ്ട് മൈക്കിലൂടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയണു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കൂട്ടരും എത്തി, പള്ളി കമ്മിറ്റിക്കാരും എത്തി, അമ്പല കമ്മിറ്റിക്കാരും എത്തി. രണ്ടാളോടും കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. നിങ്ങളെ രണ്ട് പ്രതിനിധിമാർ വരണം. പള്ളി കമ്മിറ്റിയോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിനിധിയായി ഒരു മുസ്ലിയാർ വരണം. അമ്പലത്തുകാരോട് പറഞ്ഞു, നിങ്ങളെ പ്രതിനിധിയായിട്ട് ഒരു പൂജാരി വരണം. അങ്ങനെ മുസ്ലിയാരെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ പ്രതിനിധീകരിച്ചത് ബഹുമാനപ്പെട്ട ശംസുലുള്ള മൈക്കേ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ അമ്പലത്തുകാരെ ഒരു പൂജാരിയും കൊടുത്തു. രണ്ടുപേരും കോടതിയിലെത്തി. കോടതിയിലെത്തിയിട്ട് ജഡ്ജിനോട് വിഷയം അവതരിപ്പിച്ചു. അമ്പലത്തുകാർ പറഞ്ഞു, പള്ളിയിൽ കൊടുക്കുന്ന ബാങ്കിന്റെ ഒച്ച കൂടുന്നുണ്ട്, അതുകൊണ്ട് മൈക്കിലൂടെ കൊടുക്കുന്ന ബാങ്ക് നിർത്തം ചെയ്യണം, മൈക്കില്ലാതെ കൊടുക്കണം. എന്നാൽ മുസ്ലിമീങ്ങൾ പറഞ്ഞു, അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ജഡ്ജ് ഒരു തീരുമാനം പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് ഒരു തീരുമാനം പാസാക്കാം. എന്താ തീരുമാനം? നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് പൂജ നടത്തണം. ഇപ്പോ ഇ കെ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ബാങ്ക് കൊടുക്കണം. പൂജാരിയോട് പറഞ്ഞു, നിങ്ങൾ പൂജ നടത്തണം. ഈ രണ്ട് പൂജ നടത്തുന്ന സമയത്ത് ആരെ ഒച്ചയാണ് കൂടുതൽ വരുന്നത്, അയാൾ മൈക്കിലൂടെ കൊടുക്കുന്നത് നിർത്തിവെക്കണം. അപ്പൊ മുസ്ലിമീങ്ങൾ ഇ കെ ഉസ്താദ് കൊടുക്കുന്ന ബാങ്കിന്റെ ഒച്ചയാണ് കൂടുതൽ, എന്നാൽ മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്നത് നിർത്തണം. അല്ല, അമ്പലത്തിൽ നടത്തുന്ന പൂജയാണ് കൂടുതൽ ശബ്ദം, എന്നാൽ അത് നിർത്തണം. അമ്പലത്തുകാരനായ പൂജാരി പൂജ നടത്താൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഇ കെ ഉസ്താദ് കൈവെള്ളയിലുള്ള വാച്ചിലേക്ക് അങ്ങ് നോക്കി, കോടതിയിലുള്ള മതിലിലേക്ക് അങ്ങ് നോക്കി. സമയം നോക്കുമ്പോ രാവിലെ 10 മണിയാ. ജഡ്ജിന്റെ മുഖത്തോട് കുശാഗ്ര ബുദ്ധിയോടെ, ആവേശത്തോടെ, ആത്മാഭിമാനത്തോടെ, ഔത്സുക്യത്തോടെ ശംസുല്ലുലമ ഇ കെ ഉസ്താദ് ഗർജിക്കുന്ന സിംഹം പോലെ ചാടി എണീറ്റ് നിന്നങ്ങ് പറഞ്ഞു, മൈ ഓണർ, നിങ്ങൾ ജുഡീഷ്യറി തീരുമാനിക്കുന്നയാളാണ്, ജസ്റ്റിസ് നിങ്ങളെ കരങ്ങളിലാണ്, ജുഡീഷ്യറിക്ക് വേണ്ടി കോടതിയുടെ ചവിട്ടുപടി കയറിയതാണ് ഞങ്ങള്. പക്ഷേ ഒന്ന് പറയട്ടെ, ഇപ്പൊ സമയം 10 മണിയാ. മൈ ഓണർ, ബൈ സബ്മിറ്റിംഗ് എവറി ടൈപ്സ് ഓഫ് റെസ്പെക്ട്, എല്ലാ നിലക്കുള്ള ബഹുമാനവും ആദരവും വകവെച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, 10 മണിക്ക് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ല. ഇത് ലുഹാ നിസ്കാരത്തിന് നേരമാണ്. ലുഹാ നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ല, മുസ്ലിമീങ്ങൾക്ക് ഇഖാമത്തില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്ന എനിക്ക് ഈ സമയത്തിന് ബാങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. അമ്പലത്തിന്റെ പ്രതിനിധിയായി വന്ന പൂജാരി പൂജ നടത്തി. മുസ്ലിമീങ്ങളെ പ്രതിനിധിയായി വന്ന കുശാഗ്ര ബുദ്ധിയുള്ള ശംസുല്ലുലമാട് ഇ കെ ഉസ്താദ് പറഞ്ഞു, 10 മണിക്ക് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ലാത്തത് കൊണ്ട് ഈക്കയ്ക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. ജുഡീഷ്യറിയിൽ കയറിയിരുന്ന ജസ്റ്റിസ് പറഞ്ഞു, ജഡ്ജ് പറഞ്ഞു, നേരെ സദസ്സിലേക്ക് തിരിഞ്ഞിട്ടങ്ങ് തീരുമാനം പുറപ്പെടുവിച്ചു. ഞാൻ ഇവിടെ നടന്ന സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അമ്പലത്തിൽ നടക്കുന്ന പൂജക്ക് സമയമില്ല, ഏത് സമയം വേണമെങ്കിലും നടത്താം. മുസ്ലിമീങ്ങളെ 5 നേരത്തെ ബാങ്കിന് സമയമുണ്ട്, അസമയത്തിനല്ലാതെ ബാങ്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇലാ യൗമിൽ ഖിയാമ പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്ക് കൊടുക്കട്ടെ, മൈക്കിലൂടെ ബാങ്ക് വരട്ടെ. കോടതിയിൽ തീരുമാനം വന്നുപോയി. ആ തീരുമാനത്തിന് കാരണക്കാരനാരാ? ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഇ കെ ഉസ്താദാ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് എല്ലാ മഹാന്മാരും മഹാന്മാരാ. ഞാൻ ചുരുക്കുകയാണ്, ബഹുമാനപ്പെട്ട നൂറുല്ലുലമ എം എ ഉസ്താദ്, സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ എസ് ബി എസിന്റെ മക്കള് സംഘടിപ്പിച്ചതാണല്ലോ, മൊഗർപ്പണയിൽ മദ്രസയില്ലേ, സുള്ളിയയിൽ മദ്രസയില്ലേ, പൈച്ചാറിൽ മദ്രസയില്ലേ,
കർണാടകയിലും കേരളത്തിലും എത്ര മദ്രസകളാ ഉള്ളത്? ആ മദ്രസകൾ സംവിധാനം ലോകത്തിൻ്റെ മുന്നിൽ, കേരള കർണാടകയുടെ മുന്നിൽ തുറന്നു കാണിച്ചത് നൂറുൽ ഉലമാ എം എ ഉസ്താദാ. ഈ മൊഗർപ്പണ പള്ളിയുടെ തിരുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസയിൽ, മദ്രസയിലെ ഉസ്താദ് ഒരു കുട്ടിക്ക് അലിഫൂൻ, രണ്ടാമത്തെ അക്ഷരം ബാഊൻ, മൂന്നാമത്തെ അക്ഷരം താഊൻ, ഈ ഓരോ അക്ഷരമാലകളങ്ങ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഓരോ പ്രതിഫലത്തിൻ്റെ അംശവും കാസർഗോഡ് ജാമിഅ സഅദിയുടെ തിരുമുറ്റത്ത് വിശ്രമിക്കുന്ന എം എ ഉസ്താദിൻ്റെ അക്കൗണ്ടിൽ പോയല്ലോ. ആ എം എ ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വേണോ? വഫാത്താകുന്നതിന് സ്വൽപ്പം മുമ്പ് കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്നെ നിങ്ങൾ കുളിപ്പിച്ചിട്ട് കഫൻ തുണിയിൽ പൊതിയുമ്പോ എന്റെ കഫൻ തുണിയുടെ ഉള്ളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യകേശം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, എന്റെ കഫൻ തുണിയിലൊന്ന് വെച്ച് തരുമോ? ഖബറിൽ എനിക്ക് രക്ഷപ്പെടാനാ? ആ എം എ ഉസ്താദിൻ്റെ ഖബറിൽ കിടക്കുമ്പോ കഫൻ തുണിയുടെ ഉള്ളിൽ ശരേ മുബാറക്കുണ്ട്. എം എ ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെ വേണോ? അറിയില്ലേ ബഹുമാനപ്പെട്ട അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങള് മറക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? വഫാത്തിന് മുമ്പ് മദീനയിൽ പോയി, ആ മദീനയിൽ നിന്ന് കഫൻ തുണി വാങ്ങി, അത്തർ വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വന്നു. മകനോട് പറഞ്ഞു, മരുമക്കളോട് പറഞ്ഞു, ഞാൻ വഫാത്താകാൻ പോവുകയാണ്, ഞാൻ വഫാത്തായാൽ എന്നെ കുളിപ്പിച്ച് എന്നെ കഫൻ തുണിയിൽ പൊതിയുമ്പോ കഫൻ തുണി വാങ്ങാൻ നിങ്ങൾ തരയല്ല. ഞാൻ മദീനയിൽ നിന്ന് വരുമ്പോ കഫൻ തുണി കൊണ്ടുവന്നിട്ടുണ്ട്, അത്തർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഫൻ തുണിയിൽ എന്നെ കിടത്തണോ? ആ കഫൻ തുണിക്ക് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന അത്തറ് ചേർക്കണം. അങ്ങനെ ലോകത്തോട് യാത്ര പറയുന്നതിന് തൊട്ടു മുമ്പ് അവിടുന്ന് മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് ജനങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമ്പോ മക്കളും മരുമക്കളുമായ നിങ്ങൾ മാത്രം എൻ്റെ മുഖം അവസാനമൊന്ന് കാണുമ്പോ എൻ്റെ രണ്ടു ചെവിയുടെ ഭാഗത്ത് വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ചൊല്ലിയാൽ ഞാൻ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് മദീനയിൽ കിടന്ന് വിശ്രമിക്കുന്ന താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിന ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ പോരാ ഉറക്കെ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കാം. അങ്ങനെ പറഞ്ഞ് ലോകത്തോട് യാത്ര പറഞ്ഞ് അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളെ മറക്കാൻ പറ്റുമോ? അല്ല അല്ല, കോട്ടുമല ബാപ്പു ഉസ്താദ് ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ, മറക്കാൻ പറ്റുമോ? കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ജീലാനി ഷെയ്ഖ് തങ്ങളുടെ പേരമക്കളുടെ കൂട്ടത്തിൽ, അഞ്ചാമത്തെ പേരമക്കളുടെ സന്താന പരമ്പരയിൽ വരുന്ന കവരത്തി ദ്വീപിലുള്ള കാസിം വലിയുള്ള
ഗർഭിണികളായ ഉമ്മമാര് എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, കാസിം വലിയുള്ളാഹിയുടെ പേരിൽ എല്ലാ ദിവസവും യാസീൻ ഓതിയാൽ പ്രസവത്തിന് വലിയ പരിഹാരമാണെന്ന് മശായിഖന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കാസിം വലിയുള്ളാഹിയുടെ ദർഗയുടെ അടുത്തൊരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം കൊണ്ട് ഒരു ഗർഭിണിയായ ഉമ്മ കുളിച്ചാൽ, അതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ, അതിലൂടെ ഗർഭം ധരിക്കാത്തവർ ഗർഭം ധരിക്കുന്നു. ഇനി ഇതും കേട്ട് ഔലിയാക്കളുടെ കറാമത്തിനെ പരിഹസിക്കല്ലേ, കിണറ്റിലെ വെള്ളമെടുത്ത് കുളിച്ചത് കൊണ്ട് ഗർഭമാകുന്നു, ക്ലിപ്പാക്കല്ലേ, ഈമാന് പേടി വേണേ. മരിക്കുമ്പോ ഈമാനില്ലാതെ ചാകണമെങ്കിൽ അവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഔലിയാക്കളുടെ മഖ്ബറയുടെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിന് ബറക്കത്തുണ്ട്. ആ ബറക്കത്തിന്റെ പവർ കൊണ്ട് അതേ ഗർഭം ധരിക്കാത്ത എന്ത് കാരണമുണ്ടെങ്കിലോ ആ വെള്ളം കൊണ്ട് പരിഹാരമായി പോയി. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഒരൽപ്പം കൂടി എക്സ്പ്ലനേഷൻ തരികയാണ്. ആ കവരത്തുദ്വീപിലെ കാസിം വലിയുള്ളാഹി തങ്ങളുടെ അഞ്ചാമത്തെ പേരമകനാണ് യൂസുഫുൽ ബുഖാരി. വൈലത്തൂർ തങ്ങളെ മറക്കാൻ പറ്റുമോ? വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ ബോധമുള്ള മഹാനാണ്. കെട്ടിച്ചു കൊടുത്ത മകളെ കെട്ടിച്ചു കൊടുത്തൊരു പുതിയ പിള്ള സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോ മരുമകനായ പുതിയ പിള്ളാന്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മകനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നത് നീ ഒരു സുന്നിയായിരുന്നത് കൊണ്ടാ. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് നിന്റെ കീഴിൽ യൂസുഫുൽ ബുഖാരിയുടെ മകൾക്ക് ഇരിപ്പിടം വേണ്ട, അതുകൊണ്ട് നീ എന്റെ മകളെ മൊഴി ചൊല്ലണോ. മൊഴി പറയാൻ ആവശ്യപ്പെട്ട ധീരത കാണിച്ച യൂസുഫുൽ ബുഖാരി തങ്ങളെ മറക്കാൻ പറ്റുമോ? രാത്രി ഒരു മണിക്കാണ് ലോകത്തോട് യാത്ര പറഞ്ഞതെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് രാത്രി കരുവമ്പയിലിൽ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് അതേ പ്രഭാഷണം നടത്തിയ തങ്ങളല്ലേ രണ്ടു മൂന്ന് മണിക്കൂറങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് അസുഖമൊന്നുമില്ല, അള്ളാന്റെ വിളിക്കുത്തരം ചെയ്തില്ലേ? ആ ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ രാത്രി, അന്നത്തെ രാത്രി, അതേ രാത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എ പി ഉസ്താദിനെ ചീത്ത പറയണ്ട, കാരണം എ പി ഉസ്താദ് വലിയ മഹാനാണ്, വലിയ സ്ഥാനത്തേക്ക് എത്തിപ്പോയി. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖിന്റെ അടുത്തയാളാണ്. ആര് പോയാലും അതേ മടവൂർ ഷെയ്ഖിനെ കാണാൻ പറ്റാത്ത നേരമാണെങ്കിലും എ പി ഉസ്താദ് പോയാൽ മടവൂർ ഷെയ്ഖിനെ കാണാത്ത നേരമില്ല, കാരണം മടവൂർ ഷെയ്ഖിന്റെ വലിയ അടുത്തയാളാണ്. അതുകൊണ്ട് എ പി ഉസ്താദിനെ ചീത്ത പറയണ്ട എന്ന വാക്കല്ലേ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞത്. കഅബയുടെ കില്ല പിടിച്ച് തങ്ങൾ പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ, കൂടെ പോയവർ അനുഭവം പങ്കുവെച്ചില്ലേ, ദുആ ചെയ്യുന്നു കഅബയുടെ മുറ്റത്ത് നിന്ന്, അല്ലാ എ പി ഉസ്താദിന്റെ ഹയാത്തുകാലത്ത് എന്നെ നീ മരിപ്പിക്കണേ. കൂടെയുള്ളവർ ചോദിച്ചു, അല്ല തങ്ങളപ്പാ ഇതെന്തിനാ ഇപ്പൊ ചോദിക്കണത്? അപ്പ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലടാ ഞാൻ ഹയാത്ത് കാലത്ത് എ പി ഉസ്താദ് മരിക്കാൻ പാടില്ല, എ പി ഉസ്താദിന്റെ ഹയാത്തുകാലത്ത് ഞാൻ മരിക്കണോ?
കാരണം ഞാനപ്പം മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദാ. എന്നിട്ട് പറഞ്ഞു, എടോ ഞാനങ്ങ് മരിച്ച് എന്റെ മയ്യത്ത് കട്ടിലിൽ വെച്ചപ്പോ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ മറമാടിയപ്പോ എ പി ഉസ്താദ് വന്നിട്ട് റബ്ബേ ഈ ഖബറിൽ കിടക്കുന്ന യൂസഫുൽ ബുഖാരി തങ്ങളാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അത് പോരടോ, യൂസഫ് തങ്ങൾക്ക് ഖബറിൽ രക്ഷപ്പെടാൻ എന്ന മറുപടിയാണ് യൂസഫുൽ ബുഖാരി തങ്ങൾ പറഞ്ഞതെങ്കിൽ കഅബയുടെ ഉള്ളിൽ കയറിയിട്ട് രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച തങ്ങളല്ലേ വൈലത്തൂർ തങ്ങൾ. അതുപോലെയുള്ള മഹാന്മാർക്ക് എ പി ഉസ്താദ് വേണമെങ്കിൽ ഒറ്റ വാക്കങ്ങ് പറഞ്ഞ് നിർത്തട്ടെ, എ പി ഉസ്താദിനെയും ബഹുമാനിക്കണം, ഇ കെ ഉസ്താദിനെയും ബഹുമാനിക്കണം. അതിൽ നമുക്ക് ചേരി തിരിവ് വേണ്ട. അല്ലാഹു എല്ലാ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ബഹുമാനിക്കാൻ നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആലിമീങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ അതാ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദിന്റെ ഒരു 30 സെക്കൻഡ് ഉള്ള ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. അതിൽ എ പി ഉസ്താദ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ദുനിയാവിൽ ആഖിറത്തേക്ക് എനിക്ക് എന്റെ ഏറ്റവും വലിയ സമ്പത്താരാണെന്നറിയുമോ? സഖാഫി പണ്ഡിതന്മാരെ അഭിമാനമുണ്ട്, രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഒന്നാമതായി ഉസ്താദ് പറയുകയാണ്, നാളെ പരലോകത്തേക്ക് എൻ്റെ ഒന്നാമത്തെ സ്വത്ത് എൻ്റെ ശിഷ്യന്മാരാ. ഇതങ്ങ് കേട്ടപ്പോ ഞാനൊരു സഖാഫിയായതിൽ അഭിമാനിച്ചുപോയി. രണ്ടാമത്തത് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ സമ്പത്ത് ഏതാണെന്നറിയോ? അതേ എൻ്റെ കൂടെ നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ച സുന്നി പ്രവർത്തകരില്ലേ, സംഘകുടുംബങ്ങളില്ലേ, അവർ എൻ്റെ രണ്ടാമത്തെ സ്വത്താണ് കേട്ടോ. സുന്നി പ്രവർത്തകരെ അഭിമാനിക്കാൻ വകുപ്പ് കിട്ടിയില്ലേ കൂട്ടുകാരെ? ഞാനങ്ങ് നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാ മഹാന്മാരെ പിന്നിലണിനിരന്ന് ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയാതെ, ഒരൊറ്റ തങ്ങളെയും ചീത്ത പറയാതെ, അയാള് ആ ഗ്രൂപ്പുകാരനാണല്ലോ, ഇയാള് ഈ ഗ്രൂപ്പുകാരനാണല്ലോ, ഗ്രൂപ്പ് നോക്കിയിട്ട് തെരി പറയണ്ട. ഗ്രൂപ്പിനല്ല ബഹുമാനം, ഗ്രൂപ്പിലുള്ള ഉലമാഇനാണ്, പണ്ഡിതന്മാർക്കാണ് ബഹുമാനം. അറിയാതെ ചീത്ത പറഞ്ഞവരുണ്ടെങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ കൈവിരൽ കടിക്കുന്നതിനു മുമ്പ് ദുനിയാവിൽ തൗബ ചെയ്തോ, ആലിമീങ്ങളെ പോയി കണ്ട് പൊരുത്തപ്പെടിപ്പിച്ചോ, ഗീബത്ത് പറഞ്ഞ ആലിമീങ്ങൾ ഖബറിലാണെങ്കിൽ ആ ഖബറിൻ്റെ അടുത്ത് പോയി യാസീനോദി ഒന്ന് ദുആ ചെയ്തോ? നിങ്ങൾക്കറിയില്ലേ അബുൽ ഹസന ശാദുലി എന്ന മഹാനുണ്ട് റളിയല്ലാഹു അൻഹു. മഹാൻ അവരികൾ പറഞ്ഞ ഒറ്റ ഉദ്ധരണി കേൾപ്പിക്കുകയാണ്. മഹാൻ പറഞ്ഞു, സ്വാലിഹീങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, തങ്ങന്മാർക്കെതിരെ തിരിഞ്ഞാൽ, ആലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, ഫല ബുദ്ധ അയ്യമൂത്ത ഖബല അജലിഹി ثلاث موتات النخرا. അയാൾ യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് 3 മരണമല്ല അച്ചങ്ങായിക്ക് കൊടുക്കൂ. തങ്ങന്മാരെ ചീത്ത പറഞ്ഞവനാണോ, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞവനാണോ,
യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് മൂന്ന് തവണങ്ങളിലായി അല്ലാഹു അവന് മരണം കൊടുക്കുന്നു. അതിൽ ഒരു മരണം ഏതാണ്? മൗതും ബിസ്സുല്ലി, അവനെ നിന്ദ്യത കൊണ്ട് അല്ലാഹു മരിപ്പിക്കൂ. ജനങ്ങൾക്കിടയിൽ അവന് സ്ഥാനമുണ്ടാകില്ല, അവനെ അല്ലാഹു നിന്ദിക്കൂ. ആ നിന്ദിച്ചിട്ടുള്ള മരണം അല്ലാഹു കൊടുക്കൂ. രണ്ടാമത്തെ മരണം ഏതാണ്? വമൗതും ബിൽ ഫഖരി, അവൻ വലിയ പണക്കാരനാണെങ്കിൽ തങ്ങന്മാരെ ചീത്ത പറഞ്ഞാൽ, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ അല്ലാഹു അവനെ ദരിദ്രനാക്കി കൊന്നു കളയും കേട്ടോ. രണ്ടാമത്തെ മരണം വന്നു. ഇനി മൂന്നാമത്തെ യഥാർത്ഥ മരണത്തിന്റെ മുമ്പുള്ള അവസാനത്തെ മൂന്നാമത്തെ മരണം ഏതാ? വമൗതും ബിൽ ഹാജതി ഇലന്നാസി, ഇവനെ അല്ലാഹു ജനങ്ങളിലേക്ക് ആവശ്യമുള്ളവനാക്കി തീർക്കൂ. എന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിലൊന്നുമില്ല, അപ്പൊ കണ്ടുകിട്ടിയവന്റെ മുന്നിൽ ഇവൻ യാചിക്കാൻ പോകൂ, എനിക്ക് സഹായിക്കൂ സഹായിക്കൂ. ജനങ്ങളോട് ഇവനെ കുറിച്ച് ഇവൻ പറയാൻ തുടങ്ങൂ, പക്ഷേ ആരും സഹായിക്കാൻ കിട്ടൂല. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും ഇവനെ സഹായിക്കാൻ കിട്ടൂല. ഈ നിലക്ക് ഒറിജിനൽ മരണത്തിനു മുമ്പ് അവസാനമായി മൂന്ന് മരണം അല്ലാഹു ഇവന് കൊടുക്കുന്നു. അബുൽ ഹസനി ഷാദുലി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാ തങ്ങന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിച്ച് മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ച് അൽഹംദുലില്ലാ മൊഗർപ്പണ പള്ളിയിൽ വർഷങ്ങളോളമായി മുറിയാതെ ദർസ് നടന്നു വരുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ജമാഅത്ത് കമ്മിറ്റിക്കാരും നാട്ടുകാരുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. തങ്ങന്മാരുടെയും ആലിമീങ്ങളുടെയും മുത്തഅല്ലിമീങ്ങളുടെ പിന്നിലണി നിരന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സൗഭാഗ്യം തരട്ടെ. ആമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ എന്ന് ദുആക്ക് ചെയ്ത് നിങ്ങളൊക്കെ ദുആക്ക് ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് വരുകൾ ഇടപെടും. എസ് ബി എസും നമ്മുടെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നിങ്ങളൊക്കെ ദുആക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം പറയാണ്. മൂഢവിദ്ര എന്നൊരു നാടുണ്ട്, സലഫിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നാടാണ് മൂഢവിദ്ര. ആ മൂഢവിദ്ര സിറ്റിയിൽ നിങ്ങളുടെയൊക്കെ ദുആ ബർക്കത്തുകൊണ്ട് ഒരു ദർസ് നടന്നു വരുന്നുണ്ട്. ഏകദേശം 25 മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്, 3 ഉസ്താദുമാരവിടെയുണ്ട്. സഹോദരന്മാരെ, അതിൽ ഞാനല്ലാതെ വേറെ 2 മുദരിസുമാരുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ ഇത്തവണ നമ്മുടെ സുന്നി സംഘശക്തിയുടെ സെക്ടർ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജുനൈദ് സഖാഫി, അദ്ദേഹം അവിടുത്തെ മുദരിസുമാരിൽ ഒരാളാണ്. അങ്ങനെ നല്ല രൂപത്തിൽ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായ ഒരു ബിൽഡിംഗ് അവിടെ ഇല്ല, ഇപ്പൊ തൽക്കാലം ഒരു ബിൽഡിംഗിലാണ് ദർസ് നടക്കുന്നത്. ഇപ്പൊ മൂഢവിദ്ര സിറ്റിയിൽ തന്നെ 30 സെന്റ് സ്ഥലം വാങ്ങി 45 ലക്ഷം രൂപയായി. രജിസ്ട്രേഷൻ എല്ലാം ചേർന്ന് അൽഹംദുലില്ലാ, ഒരു നയാ പൈസ പോലും കടമില്ല, വിദേശത്തേക്കൊന്നും പിരിവിന് പോയിട്ടുമില്ല. നാട്ടിൽ തന്നെ, കർണാടകയിൽ തന്നെ നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങൾ സഹായിച്ച് 6 മാസത്തിന്റെ ഉള്ളിൽ 45 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. ഒരു 5 പൈസ കടയില്ല. ആ മഹത്തായ സ്ഥലത്തിന് വേണ്ടി സഹായിച്ചവർ ഈ സദസ്സിൽ വരെയുണ്ട്. അവരെ പേര് അള്ളാഹുവിനറിയാം. അള്ളാഹു അവർക്കൊക്കെ വലിയ കച്ചവടത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. അവരെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ ആരെ പേരും പറയുന്നില്ല. ഇപ്പൊ നമുക്ക് നല്ലൊരു ബിൽഡിംഗ് വേണം, ഏകദേശം ഒരു 40 ലക്ഷത്തിന്റെ ബിൽഡിംഗ്. അത് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളോട് ഞങ്ങൾ സഹായിക്കാൻ ചോദിക്കുന്നില്ല. അതിന് അൽഹംദുലില്ലാ ഒരാൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, 40 ലക്ഷത്തിന്റെ ബിൽഡിംഗ് ഞാൻ തന്നെ കെട്ടിച്ചു തരാമെന്ന്. അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വലിയ പുരോഗതി നൽകുമാറാവട്ടെ. അതുപോലെ കിണർ വേണമെന്ന് പറഞ്ഞപ്പോ നല്ല കിണർ, ഏകദേശം 9 ഫീറ്റ് ആയപ്പോഴേക്ക് തന്നെ വെള്ളം കിട്ടിപ്പോയി, നല്ല ബർക്കത്തുള്ള കിണർ. ആ കിണർ ഞങ്ങൾക്ക് തന്നത് നമ്മളെ ഈ തൊട്ടടുത്ത് 800-കാരനായ, വെള്ളാരയിലെ 800-കാരനായ
നമ്മള് സക്കരിയ എന്ന് പറയുന്ന സുഹൃത്താണ്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, വലിയ ഐശ്വര്യം നൽകട്ടെ, പുതിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, സന്തോഷം നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് പേര് പല നിലക്കും സഹായിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മാനെ പ്രതിഫലം തരട്ടെ. നിങ്ങളും സഹായിക്കണം. എങ്ങനെ സഹായിക്കണം ചോദിച്ചാൽ ഇപ്പാരും ഒന്നും തരണ്ട, നാളെ ഇൻഷാല്ലാ നമ്മളെ റിസീവർ ഒരു മദനി ഉസ്താദ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ രണ്ട് ഉസ്താദുമാരുണ്ട്, വേറൊരു കുക്കുണ്ട്, റിസീവറുണ്ട്, വേറെ ഒരാളും ഉണ്ട്. അഞ്ച് പേർക്ക് ശമ്പളം കൊടുക്കണം, 25 മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഏകദേശം 80,000 പരം സംഖ്യ ഓരോ മാസവും വരും. ഒരു വഴിയുമില്ല എങ്ങനെ കൊടുക്കാൻ പൈസ വരുന്നു അറിയൂല. അള്ളാഹു വലിയ ബറക്കത്ത് ആ ദർസിനെ തന്നിട്ടുണ്ട്. കാരണം സുന്നത്തുൽ ജമാഅത്തിന്റെ വിരോധികൾക്കിടയിലാണ് ആ ദർസ് നടക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ബിൽഡിങ്ങിന്റെ പണിയെല്ലാം പൂർത്തിയായാൽ അവിടെ നിരന്തരം വാള് പറഞ്ഞ് ആത്മീയമായി ജനങ്ങളെ നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ ദുആകൾ ചെയ്യണമെന്ന് മാത്രം വസിയത്ത് ചെയ്തു. നമ്മുടെ റിസീവർ ഇവിടെ വന്നിട്ടുണ്ട് മദനി. നാളെ ഇൻഷാല്ലാ ഞാൻ ഇവിടുന്ന് പോയാലും അയാൾ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾ പോകാൻ പറഞ്ഞാലും അയാൾ പോകില്ല, അയാൾ പള്ളിയിലെങ്കിലും കിടക്കും അല്ലെങ്കിൽ പുറത്തെങ്കിലും കിടക്കും. അങ്ങനെ എന്തും സഹിക്കാൻ പറ്റിയ ഒരു റിസീവറിനെയാണ് അള്ളാഹു തആല ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, നാളെ ഈ മുഗർപ്പണയിലെ ഓരോ വീട്ടിലേക്കും അയാൾ വരുമ്പോൾ എല്ലാ മാസവും ഒരു 100 രൂപ ഞങ്ങൾ ആ ഇൽമു അടിക്കുന്ന മുത്താലിമീങ്ങളെ ഭക്ഷണത്തിന് ഒജിനത്തിന് എന്റെ വകയിൽ ഒരു 100 രൂപ മൂടുപിന്തിരെ ദർശനം പഠിക്കും. ഇവിടെ ദർശനമുണ്ട്, അള്ളാഹു ഖിയാമത്ത് നാളെ വരെ നിലനിർത്തി തരട്ടെ. നേതൃത്വം നൽകുന്ന റൗഫ് സഖാഫിക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അതിനെ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. അപ്പൊ എല്ലാ വീട്ടുകാരും ഒരു 100 രൂപ ഞാൻ തരാം എന്ന് ഓരോരുത്തരും ആ ഉസ്താദിനോട് പറയുമ്പോ എന്തൊരു സന്തോഷമാണ്. അല്ല, നിങ്ങൾ പിന്നൊരുക്കം വരി, പിന്നൊരുക്കം വരി എന്ന് പറഞ്ഞാൽ ഇത് ഗണപതിക്ക് മംഗലാവാത്ത പോലെ പിന്നൊരുക്ക പിന്നൊരുക്കം എന്ന് പറഞ്ഞിട്ട് എപ്പോ ഈ പിന്നൊരുക്കം വരുന്നേ ഇല്ല, അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് നല്ല രൂപത്തിങ്ങൾ സഹായിച്ചാൽ ഉമ്മമാരെ, വീട്ടിൽ പുരുഷന്മാരില്ലാതിരിക്കുമ്പോൾ ആണുങ്ങ ഇല്ല, നിങ്ങൾ ആണുങ്ങ ഉണ്ടാകുമ്പോൾ വരി എന്നൊന്നും പറയാതെ ഉള്ളതങ്ങ് കൊടുത്തയച്ചാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും, സഹായിക്കുന്നവർക്ക് മാത്രമല്ല, ഇനി അങ്ങനെ പറയണ്ട, സഹായിക്കുന്നവർക്ക് മാത്രമല്ല, ദുആർന്ന് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. ഈ പരിപാടി നമ്മുടെ KSOCR കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കർണാടകയുടെ മണ്ണിൽ ആദ്യമായി തുടക്കം കുറിച്ചതാണ് KSOCR. അൽഹംദുലില്ലാ, എവിടെ പോയാലും ഇപ്പോൾ ലൈവായി നമ്മുടെ പരിപാടികളൊക്കെ ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമാണ്. ഇപ്പോൾ വിദേശത്തുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, മുഗർപ്പണ സുള്ളിത്തുകാരൊക്കെ, നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പറയാം, ഉസ്താദ് നിങ്ങൾ എത്തിയിട്ടില്ല, ഞങ്ങൾ സ്റ്റേജിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾ എത്തിയിട്ടില്ല സ്റ്റേജിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കാണാത്ത, നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞ്? അദൃശ്യജ്ഞാനം അറിഞ്ഞോ? കറാമത്ത് കിട്ടിയോ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ? അല്ല, KSOCR ഞങ്ങൾ കാണുന്നുണ്ട്, സ്റ്റേജിൽ എത്തിയിട്ടില്ലല്ലോ. എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് ഉസ്താദെ. പണിയെല്ലാം ഞങ്ങൾ മാറ്റിവെച്ച്, എല്ലാ പണി നേരത്തെ തന്നെ നിർത്തിവെച്ച് ഞങ്ങൾ റൂമിൽ വന്നിരിക്കുകയാണ് ആ പരിപാടി വീക്ഷിക്കാൻ, തങ്ങളെ ദുആ കേൾക്കാനും തങ്ങളെ ദുആ കാമിയും പറയാനും എന്നൊക്കെ ഈ സുള്ളിയിലെ ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പറഞ്ഞവരുണ്ട്, അവരൊക്കെ കേൾക്കുന്നുണ്ട്. അള്ളാഹു പ്രവാസികൾക്കുള്ള മുഴുവൻ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. വ ആഖിറു ദഅ്‌വനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.